So today we are going to discuss about branding process. Okay. So we have seen what branding is. നേരത്തെ നമ്മൾ കണ്ടുവല്ലോ ബ്രാൻഡിങ്ങിന്റെ ഡെഫിനേഷനും എന്താണ് ബ്രാൻഡിങ് എന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ ആസ് യു നോ ബ്രാൻഡിങ് ഈസ് It's a marketing function or it is a marketing process, or we can say branding is a marketing practice in which a company creates a name, symbol, or even a design that is easily identified, identifiable as belonging to a particular company. Brand എന്താണെന്ന് പറഞ്ഞു, brand name എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബലിനെയോ മാർക്കിനെയോ പേരിനെയോ ചിഹ്നത്തിനെയോ ഒക്കെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്, ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് എന്ന് ഡെഫിനേഷനിൽ പഠിച്ചതാണ്. സോ ബ്രാൻഡിങ് സിംപ്ലി മീൻസ് ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് നെയിം ഫോർ എ കമ്പനി ഫോർ എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് വേണ്ടി ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ബ്രാൻഡിങ് എന്ന് പറയുക. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് പ്രോസസ്. ഓഫ് കോഴ്സ് ബ്രാൻഡിങ് ഈസ് എ മാർക്കറ്റിംഗ് പ്രോസസ്. ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഭാഗമാണല്ലോ. സോ ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് പ്രോസസ് ഇൻ വിച്ച് എ കമ്പനി ക്രിയേറ്റ് എ ബ്രാൻഡ് നെയിം ഓർ കമ്പനി ക്രിയേറ്റ് എ നെയിം സിമ്പൽ ഓർ എ ഡിസൈൻ എന്ത് വേണമെങ്കിലും നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ബ്രാൻഡിങ് എന്ന് പറയുക. ആൻഡ് ആസ് യു നോ ദിസ് ഈസ് ഡൺ ടു ഐഡന്റിഫൈ എ പ്രോഡക്റ്റ് ഫ്രം അതർ പ്രൊഡ്യൂസേഴ്സ് ഓർ കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്ട്സ് അല്ലെ, മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നത്തിനെ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുക. സോ ടുഡേ ഇൻ ദിസ് ക്ലാസ് ലെറ്റ് സീ ദ പ്രോസസ് ഓഫ് ബ്രാൻഡിങ്, എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ് ആക്ടിവിറ്റി ഒരു കമ്പനി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് അതിന് മുമ്പായിട്ട് ലെറ്റ്സ് സീ സം ഇഷ്യൂസ് ബേസ്ഡ് ബൈ സം ഗ്ലോബൽ ജയന്റ്സ് ഇൻ ബ്രാൻഡിങ്. കുറച്ച് കേസസ് നമുക്ക് നോക്കാം. കേസസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കേസസ് ആണ്. ഈ നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കേസ് സ്റ്റഡീസ് നമ്മൾ പഠിക്കുമോ, അങ്ങനെ ഈ ലോകത്തുണ്ടായ പ്രശസ്തമായിട്ട് ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില കേസ് സ്റ്റഡീസ് ആണ്, ചില എക്സാമ്പിൾസ്, ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം, എന്നിട്ട് നമുക്ക് ഈ ബ്രാൻഡിങ് പ്രോസസ്സ് പഠിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ബ്രാനിഫ് ഇന്റർനാഷണൽ, ബ്രാനിഫ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണ്, വിമാന സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ് ബ്രാനിഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി. ഒരിക്കൽ അവരുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് അവരൊരു ഇന്റർനാഷണലി ഒരു സ്ലോഗൻ ക്രിയേറ്റ് ചെയ്തു അവരുടെ ഈ ബ്രാൻഡിഫിന്റെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറ്റ് ദാറ്റ് ടൈം ദേ മെയ്ഡ് സം ചേഞ്ചസ് ഇൻ ദെയർ പ്രോഡക്റ്റ്. അവരുടെ പ്രോഡക്റ്റ് അവരുടെ സർവീസിൽ അവർ എസ്പെഷ്യലി അവർ ഓഫർ ചെയ്യുന്ന അവരുടെ ഫ്ലൈറ്റിനുള്ളിൽ മുഴുവൻ ലെതർ സീറ്റൊക്കെ ആയി, കാരണം കുറച്ച് കാലം മുമ്പാണ്. അപ്പോൾ അന്ന് ലെതർ സീറ്റൊക്കെ ഇട്ട് അവരുടെ ഫ്ലൈറ്റിൻ്റെ ആകവശം ഇൻറ്റീരിയറൊക്കെ നല്ല ഗംഭീരമൊക്കെ ആക്കി, ഫുള്ളി ലെതറാക്കി. ഫുള്ളി ലെതറാക്കിയിട്ട് ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ആയിട്ട് അവരൊരു സ്ലോഗൺ ഉണ്ടാക്കി. സ്ലോഗൺ ഉണ്ടാക്കി അവർ അന്നത്തെ മാഗസീനിലും ടി വിയിലും മറ്റു മീഡിയയിലൂടെ എല്ലാം ആ സ്ലോഗൺ ഭയങ്കരമായിട്ട് പോപ്പുലൈസ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ് ചെയ്തു. സോ അന്ന് അവരുണ്ടാക്കിയ സ്ലോഗൺ എങ്ങനെയായിരുന്നു, ഫ്ലൈ ഇൻ ലെതർ എന്നാണ്, കാരണം എല്ലാം ലെതർ സീറ്റൊക്കെ ആക്കിയല്ലോ. സോ ഫ്ലൈ ഇൻ ലെതർ എന്നുള്ള പേരിൽ അവർ സ്ലോഗണൊക്കെ ഉണ്ടാക്കി, അവരുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് സ്ലോഗനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് സ്ലോഗണിന്റെ ക്രിയേഷനൊക്കെ നമുക്ക് പഠിക്കാം, വേറെ ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അതും ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ പേര് മാത്രമല്ല കേട്ടോ, സ്ലോഗൺ, ചിഹ്നം, എംബ്ലം ഉണ്ടാക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോഗൺ ക്രിയേറ്റ് ചെയ്തു, ഫ്ലൈ ഇൻ ലെതർ എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണലി അത് ഭയങ്കരമായിട്ട് പോപ്പുലറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് അവർക്ക് പറ്റിയ ഒരു അബദ്ധം, ഒരമളി അവർക്ക് മനസ്സിലായത്. സ്പാനിഷ്, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ ഇത് ഇന്റർനാഷണൽ ആയിട്ട് ഇവരത് പോപ്പുലറൈസ് ചെയ്തു, സ്പെയിനിലൊക്കെ പോയിട്ട് പരസ്യം ചെയ്തു. പക്ഷെ പറ്റിയത് ഫ്ലൈ ഇൻ ലെതർ എന്ന് പറയുന്നത് സ്പാനിഷ്
ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഫ്ലൈ നേക്കഡ് എന്ന് ആയിപ്പോവും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അത്ര അവിടെ സ്പാനിഷ് ഭാഷയിൽ. ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലൈ ഇൻ ലെതർ എന്ന് പറയുന്നത് ആ രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫ്ലൈ നേക്കടെന്നായിപ്പോയി ഇതിൻ്റെ അർത്ഥം. ഈ കമ്പനിക്ക് വലിയ നാണക്കേടായിപ്പോയി ആ സംഭവം. പിന്നീട് അവരത് മാറ്റേണ്ടിയൊക്കെ വന്നു. അതുപോലെ ഒരു സംഭവമാണ് കോൾഗേറ്റ് എന്ന് പറയുന്നത്. കോൾഗേറ്റ് കുറേ കാലം മുമ്പ് ദേ ലോഞ്ച്ഡ് എ ടൂത്ത്പേസ്റ്റ് എസ്പെഷ്യലി ഇൻ ഫ്രാൻസ് നെയിംഡ് ക്യൂ. ക്യൂ എന്നായിരുന്നു ആ ടൂത്ത്പേസ്റ്റിൻ്റെ പേര്, ക്യൂ എന്നുള്ള പേരിൽ കോൾഗേറ്റ് ക്യൂ. ബട്ട് ദേ ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് ദ വേർഡ് ക്യൂ ഓർ ദ നെയിം ക്യൂ ഈസ് ഓൾസോ ദ നെയിം ഓഫ് എ ഫ്രഞ്ച് പോണോഗ്രാഫിക് മാഗസീൻ. അങ്ങനെ ഒരു അക്കടി പറ്റി. ഒരു ഫ്രാൻസിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോണോഗ്രാഫി മാഗസീൻ്റെ പേര് ക്യൂ എന്നായിരുന്നു. അത് ഓർക്കാതെ ഈ ക്യൂ എന്നുള്ള പേരിൽ ഇവർ കോൾഗേറ്റ് ഫ്രാൻസിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ ടൂത്ത്പേസ്റ്റ് മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്തിട്ട് ക്യൂ എന്നുള്ള പേരിട്ടിട്ട്. ഇങ്ങനെ ധാരാളം കേസസ് ഉണ്ട്. അതുപോലെ മറ്റൊരു ഇന്റർനാഷണൽ കേസാണ് ജെർബർ എന്ന് പറയുന്ന കമ്പനിയുടെ. ജെർബർ എന്ന് പറയുന്ന കമ്പനി ദേ ആർ മാനുഫാക്ചറേഴ്സ് ഓഫ് ബേബി ഫുഡ്. ഇവർ ഈ ബേബി ഫുഡ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്തു. ബേബി ഫുഡ് ഉണ്ടാക്കി ജെർബർ എന്നാണ് അതിൻ്റെ പേര്. അവർ ബ്രാൻഡ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്തു. അപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബോട്ടിൽ കാണുന്ന പോലെ ബേബി ഫുഡ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കുട്ടിയുടെ പടവും. ബേബി ഫുഡിൽ നമ്മുടെ അങ്ങനെയാണല്ലോ, ഫാരക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം കുഞ്ഞുങ്ങളുടെ പടമുണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പടമൊക്കെ വെച്ചു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വിട്ടു. അത് ആഫ്രിക്കൻ കൺട്രിയിലേക്കൊക്കെ വിട്ടു ഇത്. അപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലെ ഇപ്പോൾ എത്തിയോപ്യയിൽ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ധാരാളം ആൾക്കാർ അവിടെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ കൺട്രീസിൽ. സോ അവർക്ക് ഇത് ഓർത്തില്ല. സോ ജെർബർ മാർക്കറ്റഡ് ബേബി ഫുഡ് ഇൻ ആഫ്രിക്ക വിത്ത് എ ക്യൂട്ട് ബേബി ഓൺ ദ ലേബൽ. ഈ കാണുന്ന പോലെ ഒരു നല്ല പടമൊക്കെ വെച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്തു. ബട്ട് എത്തിയോപ്യയിലൊക്കെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആൾക്കാർ അത്ര ഈ ലിറ്ററേറ്റ് അല്ലാത്തതുകൊണ്ട്, ഇത് വായിച്ചു നോക്കാനൊന്നും അറിയാത്തതുകൊണ്ട് പ്രോഡക്ട്സ് യൂഷ്വലി ഹാവ് പിക്ചേഴ്സ് ഓൺ ദ ലേബൽ ഓഫ് വാട്ട്സ് ഇൻസൈഡ് ദ ക്യാൻ ഓർ വാട്ട് ഈസ് ഇൻസൈഡ് ദ ബോട്ടിൽ സിൻസ് മെനി കസ്റ്റമേഴ്സ് കനോട്ട് റീഡ്. അവിടെ ചെയ്യുന്നൊരു പ്രശ്നമായിരുന്നു. അവിടെ ഈ ആൾക്കാർക്ക് ഇത് വായിച്ചു നോക്കാനൊന്നും അറിയാമായതുകൊണ്ട് അവിടെയൊക്കെ സാധാരണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്തിരുന്നത് എന്ത് ഉൽപ്പന്നമാണോ ഒരു ബോട്ടിലുള്ളത് അതിൻ്റെ പടമായിരുന്നു അതിൻ്റെ പുറത്ത് കാണിക്കുക. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഒരു കൊച്ചിൻ്റെ പടം വെച്ചിട്ട് ഈ സാധനം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പേടിച്ചു പോയി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാങ്ങ അച്ചാറാണെങ്കിൽ മാങ്ങയുടെ പടം കാണിക്കും, നാരങ്ങ അച്ചാറാണെങ്കിൽ നാരങ്ങയുടെ പടം കാണിക്കും എന്ന് പറയുന്നത് പോലെ കാപ്പിക്കുരുവാണെങ്കിൽ കാപ്പിയുടെ പടം, കാപ്പിപ്പൊടിയാണെങ്കിൽ കാപ്പിക്കുരുവിൻ്റെ പടം കാണിക്കും, തേയിലയാണെങ്കിൽ തേയിലച്ചെടിയുടെ പടം കാണിക്കും എന്ന് പറയുന്നത് പോലെ സംഭവം ബേബി ഫുഡായിരുന്നു. പക്ഷേ കൊച്ചിൻ്റെ പടം വെച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാർ പേടിച്ചു പോയി. അപ്പോൾ ഇതും ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. അതുപോലെ മറ്റൊരു വലിയ കമ്പനി നമുക്കറിയാം, മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്ന കമ്പനി ഇത് എൻ്റെ ചൈനീസ് മാർക്കറ്റ് വിത്ത് ദ ബ്രാൻഡ് നെയിം ബെൻസി. ബെൻസി എന്നുള്ള പേരിലാണ് ചൈനീസ് മാർക്കറ്റിൽ ബെൻസ് മെർസിഡീസ് ബെൻസ് കാറും കൊണ്ട് ചെന്നത്. പക്ഷേ ചൈനീസ് ഭാഷയിൽ ബെൻസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റഷ് ടു ഡൈ എന്നാണ്, ഓടിപ്പോയി ചാവെന്നാണ്. അപ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് പോയി ചാവെന്നുള്ള പേരിലൊരു വണ്ടിയൊക്കെ ആയിട്ട് മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് ദ കസ്റ്റമർ നമ്മൾ കണ്ടറിയണം അല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ വേഗം പോയി ചാവട എന്ന് പറഞ്ഞൊരു മോട്ടോർ ബൈക്കോ കാറോ ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹു ഈസ് ഗോയിങ് ടു ബൈ ഇറ്റ് അത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് മെർസിഡീസ് എന്ന് പറയുന്ന കമ്പനിക്ക് പറ്റിയതാണ്. അതുപോലെ ഫോർഡിന്, ഫോർഡിൻ്റെ പിൻറ്റോ എന്ന് പറയുന്നൊരു മോഡൽ കുറച്ച് പഴയതാണ്. ഫോർഡ് പിൻറ്റോ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് ഓടിയതാണ്. ബെൽജിയത്തിൽ അവർ കൊണ്ടുപോയിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഫോർഡിൻ്റെ ആ കാലത്തെ ഒരു വലിയ സ്ലോഗണായിരുന്നു എവറി കാർ ഹാസ് എ ഹൈ ക്വാളിറ്റി ബോഡി എന്ന്. ഫോർഡിൻ്റെ ബോഡി ബൈ ഫിഷർ എന്നൊക്കെ അന്നൊരു അനൗൺസ്. കാരണം ഫിഷർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആർക്കിടെക്റ്റ് അല്ല, ഒരു എഞ്ചിനീയറാണ് അന്ന് ഇവരുടെ വണ്ടി ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഫിഷർ ബോഡി ബൈ ഫിഷർ എന്നും അതുപോലെ എവറി കാർ ഹാസ് എ ഹൈ ക്വാളിറ്റി ബോഡി ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ അവരുടെ വലിയ അഡ്വർടൈസ്മെൻറ്റുകൾ. പക്ഷേ അത് ഈ ബെൽജിയത്തിൽ ചെന്ന് അവിടുത്തെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോഡി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഡെഡ് ബോഡി കോപ്സ് എന്നാണ് അർത്ഥം, ശവം എന്നാണ് അർത്ഥം. അപ്പോൾ ബോഡി ബൈ ഫിഷർ എന്നുള്ളത് ഫിഷർ ഉണ്ടാക്കിയ ശവം എന്നോ അല്ലെങ്കിൽ കാറിൻ്റെ പരസ്യം വന്നപ്പോൾ എവരി കാർ ഹാസ് എ ഹൈ ക്വാളിറ്റി കോപ്സ് എന്നൊക്കെ ആയിപ്പോയി. എല്ലാ കാറിനും നല്ല ക്വാളിറ്റി ഉള്ള ശവം ഉണ്ടെന്നോ ഈ രൂപത്തിലൊക്കെ ആയിപ്പോയി.
അപ്പോൾ ഇതാണ് ഈ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ മെനി തിങ്സ് ബിഫോർ വി ബ്രാൻഡ് എ പ്രോഡക്റ്റ്. അതിൻ്റെ പേരാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടിയുടെ കേസ് പറഞ്ഞല്ലോ, അതുപോലെ ഒരു സിമ്പൽ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എംബ്ലം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഈ ബ്രാൻഡിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. അതെ, വാട്ട് ആർ ദ തിങ്സ് വിച്ച് വി ഷുഡ് കൺസിഡർ എന്നുള്ളത് ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, മറ്റ് കൾച്ചർ നമ്മൾ നോക്കണം, സിമ്പിളായിരിക്കണം, അല്ലെ, ലോങ് പേരാവരുത്, ചെറിയ പേരായിരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കണം, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് നമ്മൾ 10ഓ 12ഓ കണ്ടീഷൻസ് കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു കമ്പനി ചെയ്യാൻ വേണ്ടി. സോ ബ്രാൻഡിങ് എന്ന് പറയുന്നത് വി ഹാവ് സീൻ ഏർലിയർ, ഇറ്റ് ഇസ് എ മാർക്കറ്റ്, ഇസ് പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. And we can say branding is a systematic process for the development of a brand name, and that will increase a product's chance of success. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് ഒരു പേരോ സിമ്പലോ മാർക്കോ സ്ലോഗണോ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുക. ആൻഡ് ദിസ് ഈസ് ഓഫ് കോഴ്സ് ദിസ് ഈസ് ഡൺ ടു ഇൻക്രീസ് ദ സക്സസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സക്സസ് ഓർ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലൊരു ഉൽപ്പന്നത്തിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ. ബ്രാൻഡിങ് കൊണ്ട് പ്രൈമർലി ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പ്രോഡക്റ്റ് ഓർ ഡിസ്റ്റിങ്വിഷ് പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ്. ആൻഡ് മോർ ഓവർ എ പേഴ്സൺ നമുക്ക് ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് ഇമേജ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ പെർഫോം ടു ഇൻക്രീസ് ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ്. സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിലെ സക്സസ്, പ്രൊഡക്റ്റിനെ ബ്രാൻഡിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്യുക. സോ സെലക്ടിങ് എ ബ്രാൻഡ് നെയിം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ഡിസിഷൻ എ മാർക്കറ്റിംഗ് മാനേജർ മേക്സ് ഓർ എ സെല്ലർ മേക്സ്. ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല എംബ്ലം ഓർ മാർക്ക് ഒക്കെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് മാനേജറെ സംബന്ധിച്ച് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ കീ ഫങ്ഷൻ ഇൻ മാർക്കറ്റിംഗ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്നാല് എക്സാമ്പിളിൽ കണ്ടതുപോലെ സപ്പോസ് ആ ബ്രാൻഡ് നെയിമോ സ്ലോഗണോ ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ്. ഒരു കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ പല പുസ്തകങ്ങളിലും ഈ ബ്രാൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് 4ഓ 5ഓ 6ഓ 7ഓ ഒക്കെ സ്റ്റെപ്പുകളുള്ള പ്രോസസ്സായിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും 4 പ്രോസസ്സായിട്ടാണ് പറയുക. കൂടുതൽ പുസ്തകങ്ങളിൽ 4-5 സ്റ്റെപ്പുകളായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കണ്ടതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു 7-സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമുക്ക് ഈ ബ്രാൻഡിങ് പ്രോസസ്സിനെ പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിന് ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടു നോക്കാം. സോ അക്കോർഡിംഗ് ടു മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റിംഗ് ഓർ ബ്രാൻഡിങ് ബ്രാൻഡ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്സ് ബ്രാൻഡിങ് പ്രോസസ് ഈസ് എ 7-സ്റ്റെപ്പ് പ്രോസസ്. സോ ദർ ആർ 7 സ്റ്റെപ്സ് followed in the selection of a brand name. So let's now consider each of these steps in turn. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഓർത്തോളുക, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് എ ബ്രാൻഡ് നെയിം. ആൻഡ് സെലക്ഷൻ ഓഫ് എ ബ്രാൻഡ് നെയിം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ഡിസിഷൻ എ സെല്ലർ മേക്സ്. ഇതിൻ്റെ റീസൺ വൈ എന്നുള്ളത് നേരത്തെ കണ്ടു, പ്രോഡക്റ്റ് ഫെയിലിയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ ബ്രാൻഡിങ് പ്രോസസ് ഇൻക്ലൂഡ്സ് 7 ഡിഫറൻറ്റ് സ്റ്റെപ്സ് ആൻഡ് ദ പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ദിസ് സ്റ്റെപ്പ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഈ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സ്റ്റെപ്പ് മുതലാണ് ഈ ബ്രാൻഡിങ് പ്രോസസ്, അല്ലെ, ഒരു ഉൽപ്പന്നത്തിന് ബ്രാൻഡ് ചെയ്യുക, ഒരു ബ്രാൻഡ് നെയിം തീരുമാനിക്കുക എന്നുള്ള പരിപാടി നമ്മൾ തുടങ്ങുന്നത്. സോ വാട്ട് ഈസ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്? മാർക്കറ്റിങ്ങിൽ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് പലതും അങ്ങ് വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. കാരണം
ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ലേ. നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നന്നായിട്ട് പഠിച്ചവരായതുകൊണ്ട്. സോ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് നിർത്തിക്കോളാം. സോ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് എ ബ്രാൻഡ് നെയിം. സോ ബിഫോർ ഡെവലപ്പിംഗ് എ ബ്രാൻഡ് നെയിം ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെവലപ്പിംഗ് എ ബ്രാൻഡ് നെയിം, ദ മാർക്കറ്റിംഗ് മാനേജർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓർ ഹീ ഷുഡ് കൺസിഡർ ദ മാർക്കറ്റിംഗ് ഓബ്ജക്റ്റീവ് ഓഫ് ദ ബ്രാൻഡ് ഓർ മാർക്കറ്റിംഗ് ഓബ്ജക്റ്റീവ് ദാറ്റ് ദ ബ്രാൻഡ് മസ്റ്റ് കോൺട്രിബ്യൂട്ട്. ഒരു എന്ത് ലക്ഷ്യം, മാർക്കറ്റിംഗ് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം. സപ്പോസ് നമ്മളൊരു പുതിയ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പുതിയ ഉൽപ്പന്നം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ കമ്പനിയെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ടാവും അല്ലേ. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി ആൻ ഒബ്ജക്റ്റീവ്. എന്ത് ലക്ഷ്യം നേടാൻ വേണ്ടിയാണോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റീവിനെയാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് ചുരുക്കി നമ്മൾ പറയുക. ഇനി ഓരോ ഉൽപ്പന്നത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെയും മാർക്കറ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കേസിൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ചില കേസിൽ മാർക്കറ്റ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റ്. കമ്പനിക്ക് ലാഭം ഉണ്ടാകുക എന്നുള്ളത് ആയിരിക്കണമെന്നില്ല, വലിയ മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് പിടിക്കുക എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയും. സോ വലിയൊരു മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുക എന്നുള്ളതാകാം ഒബ്ജക്റ്റീവ്. ചില സമയത്ത് ചിലപ്പോൾ അതാവണമെന്നില്ല, ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാവാം അല്ലെ. ഇപ്പോൾ ഈ കൊറോണ കേസിലൊക്കെ ഇപ്പോൾ പല കമ്പനീസും എസ്പെഷ്യലി നമ്പർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ ട്രൈങ് വെരി ഹാർഡ് ടു ഡെവലപ്പ് സം വാക്സിൻ. അവിടെ ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിനൊക്കെ ഉപരിയായിട്ട് ഒരു പെട്ടെന്ന് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, രക്ഷിക്കുക എന്നുള്ളതാവാം അതിൻ്റെ ആ ബ്രാൻഡ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നാവാം, ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ പരാജയപ്പെടുക എന്നുള്ളതാവാം അല്ലേ. ചിലപ്പോൾ കോമ്പറ്റീറ്റർ ഉൽപ്പന്നത്തിനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തള്ളി പുറത്താക്കുക എന്നുള്ളതാവാം. ഇങ്ങനെ പല ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവാം ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ. സോ ബിഫോർ സെലക്ടിങ് എ ബ്രാൻഡ് നെയിം ഓർ ബിഫോർ ഡൂയിങ് ഓർ ബിഫോർ ഈവൻ സ്റ്റാർട്ടിംഗ് ദ ആക്ച്വൽ ബ്രാൻഡിംഗ് പ്രോസസ്, ദ മാർക്കറ്റിംഗ് മാനേജർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. എന്താണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് മാനേജർ മനസ്സിൽ വെക്കണം. കാരണം അതനുസരിച്ചിട്ട് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് നെയിമും ചിഹ്നവും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം വലുതായിട്ട് മാർക്കറ്റ് പിടിക്കാൻ പോകുന്ന, മാർക്കറ്റ് പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ തീർച്ചയായിട്ടും അതിനെ ബ്രാൻഡ് നെയിമിലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിൽ സപ്പോസ് കുറഞ്ഞ വിലയൊക്കെ ആണെങ്കിൽ ആ വിലയൊക്കെ കാണിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ജിയോയുടെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് ആദ്യകാലത്ത് വരുന്ന സമയത്ത് അവിടെ ഫ്രീ ഡാറ്റ എന്നുള്ളത് വലിയ അക്ഷരത്തിൽ ആ ജിയോ എന്നുള്ള പേരിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കുമായിരുന്നു. കാരണം അഡ്ഡാറ്റയും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ജിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഷെയർ പിടിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഫ്രീ ആയിട്ട് അവർ ഡാറ്റ ഒക്കെ തന്നത്. അപ്പോൾ അന്നത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായിരുന്നു. സോ അന്നത്തെ കാലത്ത് അവരുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഫ്രീ 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 എന്ന് വലുതായിട്ട് എഴുതി വെച്ചു എന്ന് വരാം. പല കടകളിലും നമ്മൾ കണ്ടില്ലേ ചില സമയത്ത് ഓഫ് സീസൺ സെയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റഴിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഒരു ഉൽപ്പന്നം ബ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് മാനേജർ അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കറ്റിംഗ് മാനേജർ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം. സോ സെലക്ടിങ് എ ബ്രാൻഡ് നെയിം ബിഗിൻസ് വിത്ത് എ കെയർഫുൾ റിവ്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് ദ ടാർഗറ്റ് മാർക്കറ്റ് ആൻഡ് പ്രൊപ്പോസ്ഡ് ടാർഗറ്റ് മാർക്കറ്റ് ആൻഡ് പ്രൊപ്പോസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ബ്രാൻഡ് നെയിം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം അല്ലെ. വി ഷുഡ് റിവ്യൂ ഓൺ ദ പ്രോഡക്റ്റ്, എന്തുൽപ്പന്നമാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. ദെൻ വി ഷുഡ് ഓൾസോ സ്റ്റഡി അബൌട്ട് ദ ബെനിഫിറ്റ്, ആ പ്രോഡക്റ്റിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്. ദെൻ വി ഷുഡ് സ്റ്റഡി അബൌട്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്, മാർക്കറ്റ് സെഗ്മെന്റ് എന്ന് നിങ്ങൾ മാർക്കറ്റിംഗിൽ പഠിച്ച ആ സാധനം, അതിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുക. ആരെ ഉദ്ദേശിച്ചാണ് ഈ ഉൽപ്പന്നം ഇറക്കുന്നത്. ദെൻ വാട്ട് വുഡ് ബി ദ പ്രപ്പോസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗിൽ നിങ്ങൾ സ്ട്രാറ്റജി പഠിച്ചാണല്ലോ, എന്ത് തന്ത്രമാണ് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് തന്നെ നോക്കും, ഇവിടെ രണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. മാരുതി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ, മാരുതി സുസുക്കിയുടെ രണ്ട് വെഹിക്കിൾസ് ആണ്.
ആദ്യത്തേത് മാരുതി 800 എന്ന് പറയുന്ന വെഹിക്കിൾ ആയിരുന്നു. ഇതിന്റെ ഒബ്ജക്റ്റീവ്, ഇനി ഇത് മാരുതി ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ അന്ന് അവരെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യം ശരിക്കും ഇത് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ, ശ്രീമതി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ മകനായിരുന്ന മരിച്ചുപോയ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ബ്രദർ. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊരു ചിലവ് കുറഞ്ഞ വില കുറഞ്ഞ കാർ എന്നുള്ള പ്രോജക്റ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇത് ഇങ്ങനൊരു കാർ ഇന്ത്യൻ മാർക്കറ്റിൽ വരാനൊക്കെയുള്ള കാരണം. അദ്ദേഹം മരിച്ചുപോയി, ഒരു പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചു മരണപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ഒരു ഡ്രീം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു, ഒരു ചെറിയ കാർ വില കുറഞ്ഞ ഒരു ചെറിയ കാർ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കമ്പനി ഉണ്ടായതും ഇതിന്റെ ഡെവലപ്മെന്റിലേക്ക് വന്നു നോക്കി. അപ്പൊ ആദ്യകാലത്ത് മാരുതി 800 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് തന്നെ ഇങ്ങനെയായിരുന്നു, മാരുതി 800 ആയിരുന്നു, ദാറ്റ് വാസ് എ പ്രോഡക്റ്റ്. അപ്പൊ ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടാണ് അതിന് ബ്രാൻഡ് നെയിം മാരുതി 800 എന്നുള്ള പേര് കൊടുത്ത്. 800 എന്ന് കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ ഇതിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ 800 CC എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള കാറാണ്. ഇതിൻ്റെ അകത്ത് എഞ്ചിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷനാണ് 800 CC എന്ന് പറയുന്നത്. അപ്പോൾ ആ 800 CC അതിൻ്റെ പവർ എഞ്ചിൻ കപ്പാസിറ്റി ആയതുകൊണ്ട് മാരുതി 800 എന്ന് അവരതിന് ബ്രാൻഡ് നെയിം ഇട്ടു. സോ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രാൻഡ് നെയിമാണ് കൊടുത്തത്. സോ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയണം. ദെൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, ഈ ചില കേസിൽ ആ പ്രോഡക്റ്റിൽ നിന്നും ഉള്ള സ്പെഷ്യാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് ചിലപ്പോൾ ബ്രാൻഡ് നെയിമിൽ വരാം. സോ ബെനിഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതിൻ്റെ അന്നത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിസൈൻഡ് ആസ് എ സ്മോൾ ഫാമിലി കാർ, ഒരു ചെറിയ കുടുംബത്തിനുള്ള ഒരു കൊച്ചു കാർ എന്നുള്ള രൂപത്തിലായിരുന്നു. ആൻഡ് മോർ ഓവർ അതിനൊക്കെ ഉപരിയായിട്ട് വിലക്കുറവ് ഒരു ബെനിഫിറ്റായിരുന്നു, ഒരു ഫീച്ചറായിരുന്നു. അന്നത്തെ അംബാസഡർ കാറൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് 1500 CC ഒക്കെ എഞ്ചിൻ വെച്ചിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് അതിൻ്റെ പകുതി എഞ്ചിൻ കപ്പാസിറ്റിയുള്ള 800 CC ചെറിയ വണ്ടി ഇറക്കിയത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് നാച്ചുറലായിട്ട് അന്ന് കൂടുതൽ കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരുന്നു വാഹനം. ദെൻ ടാർജറ്റ് മാർക്കറ്റ്, ഇതിൻ്റെ ടാർജറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് മിഡിൽ ക്ലാസ്സിനെ ഉദ്ദേശിച്ചിറക്കിയാണ്. കാരണം അന്ന് കാർ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ആയിരുന്നു, അന്ന് കുറച്ച് അപ്പർ ക്ലാസ് ഒക്കെ ആയിരുന്നു കാർ വാങ്ങി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ മിഡിൽ ക്ലാസ്സിനെ ഉദ്ദേശിച്ചിട്ട് ഇറക്കിയ വാഹനമാണ്. സോ ടാർജറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആയിരുന്നു, അന്നത്തെ മിഡിൽ ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ മാർക്കറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ടാർജറ്റ് മാർക്കറ്റ്. അവരെ ഉദ്ദേശിച്ചാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തത്. ആൻഡ് ദ പ്രപ്പോസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതും ആ തരത്തിലായിരുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മാരുതി 800 സ്ട്രാറ്റജി ആയിരുന്നു, കുറേയധികം സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു അവർ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ മാരുതി കൊണ്ടുവന്നപ്പോൾ. ഒന്നാമതായിട്ട് അവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറഞ്ഞ വിലയ്ക്കുള്ള ഒരു കാറ് എന്നുള്ള രൂപത്തിലാണ്, 48,000 ഉണ്ടായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ പ്രൈസ്. അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയായിരുന്നു എങ്കിലും ആ രൂപയ്ക്കാണത് മാർക്കറ്റ് ചെയ്തത്. പിന്നെ അവരുടെ അന്നത്തെ മറ്റൊരു സ്ട്രാറ്റജി ആയിരുന്നു സർവീസ് സ്റ്റേഷൻ ഇൻ എവറി 50 കിലോമീറ്റർ ഇൻ ഹൈവേ എന്നുള്ളത്. കാരണം ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ മാരുതി ലോഞ്ച് ചെയ്ത സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്ന അംബാസഡറും ഫിയറ്റും പ്രീമിയർ പത്മിനി അംബാസഡർ ഈ രണ്ട് വാഹനങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഫോർ വീലർ സെഗ്മെന്റിൽ ഉണ്ടായിരുന്നത്. അന്ന് അതിന്റെ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി സർവീസ് എന്നൊരു കാര്യം അന്ന് ലോകത്താരം കേട്ടിട്ടില്ല. വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ, നാട്ടിലുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. വർക്ക്ഷോപ്പുകാരനത് കല്ലി പൊളിച്ച് ചുറ്റി അടിച്ചുമൊക്കെ പണിയും, കിട്ടുന്ന സ്വയറൊക്കെ ഇട്ട് വിടും, പിന്നെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സ്വയറും. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അന്നാണ് കമ്പനിയുടെ തന്നെ സർവീസ് സ്റ്റേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ, അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് മാരുതി ഈ 800 എന്ന് പറയുന്ന ഉൽപ്പന്നം കൊണ്ടുവന്നപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈവേയിൽ 50 കിലോമീറ്ററിനുള്ളിൽ ഒരു സർവീസ് സ്റ്റേഷൻ, ഇത് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അവർ തുടങ്ങിയത്. അപ്പം ഈ മാരുതിയുടെ ഇങ്ങനെയുള്ള കമ്പനി സർവീസ് എന്ന് പറയുന്നത് തന്നെ ധാരാളം ആൾക്കാരെ അതിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു ഫീച്ചറാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ വർദ്ധിപ്പിക്കാനിടയായ ഒരു കാര്യമാണ്. അതുപോലെ അവർ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരുടെ സെക്കൻഡ് വേർഷൻ ഇതിൻ്റെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ AC ആഡ് ചെയ്തു. അന്ന് എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ഒരു ലക്ഷറിയാണ് വണ്ടിയിൽ അന്നത്തെ കാലത്ത്. അപ്പോൾ അവർ AC കൊണ്ടുവന്നു. പിന്നെ പ്രോഡക്റ്റിൽ ചെറിയ മൈനർ മോഡിഫിക്കേഷൻ, ഫേസ് ലിഫ്റ്റ് എന്നൊക്കെയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഭാഷയിൽ പറയുന്നത്. അതിൻ്റെ ഡിസൈനിലൊക്കെ അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തി. പിന്നീട് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ LPG ഗ്യാസ് വെച്ചിട്ട് ഓടുന്ന മാരുതി 800 ഇറക്കി. അതൊക്കെ വിഡ്രോ ചെയ്യാറായ കാലത്താണ്. അതുപോലെ മാരുതി ഫിനാൻസ് കൊണ്ടുവന്നു, മറ്റുള്ളിടത്തുനിന്ന്
ലോൺ എടുക്കുന്നതിന് പകരം മാരുതി കമ്പനി തന്നെ ഫിനാൻസ് കൊടുക്കുന്ന സംഭവം കൊണ്ടുവന്നു. മാരുതി ഇൻഷുറൻസ്, അതും ഇന്ത്യയിലെ അങ്ങനെ ഒരു ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ട് കമ്പനി ഇൻഷുറൻസ് ആദ്യം കൊണ്ടുവന്നത് തന്നെ ഇവരാണ് വ്യാപകമായിട്ട്. അപ്പൊ മാരുതി ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് മാരുതി തന്നെ കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നു. അതുപോലെയാണ് അന്ന് സാധാരണക്കാർക്ക് ഈ വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ചേർന്നിട്ട് 2499 രൂപ EMI, അതായത് 2500 ഒരു രൂപ 2500 രൂപ നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം, 2500 രൂപ മാസ അടവിന് മാരുതിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ട് വണ്ടി ലോണായിട്ട് ഐ മീൻ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ മാരുതി 800 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഉൽപ്പന്നത്തിന് ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മാരുതി തന്നെ അത് കഴിഞ്ഞിട്ട് 800 ശേഷം ലോഞ്ച് ചെയ്തതാണ് മാരുതി 1000 എന്നായിരുന്നു, പിന്നീട് എസ്റ്റീം എന്നാക്കി പേര്, എസ്റ്റീം എന്നുള്ള പേരിൽ ഒരു വണ്ടി അടുത്തതായിട്ട് അവർ ഇറക്കിയതാണ്. അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഈ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 800 എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാമിലി കാർ എന്നുള്ള രൂപത്തിലാണ് ഇറക്കിയത്. പക്ഷേ എസ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ബെനിഫിറ്റ് അന്നത്തെ അവരുടെ അഡ്വർടൈസ്മെന്റ് തന്നെ ടിവിയിൽ വന്ന അഡ്വർടൈസ്മെന്റിൽ തന്നെ ഒരു കുഞ്ഞ് അച്ഛനോടിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് കൊച്ചു പറയുന്നു മൈ ഡാഡി ഈസ് ബിഗ് കാർ എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ അഡ്വർടൈസ്മെന്റ് തന്നെ, അതായത് വലിയ കാർ എന്നുള്ളതായിരുന്നു ഈ ഉൽപ്പന്നം കൊണ്ടുവന്ന സമയത്ത് അവരുടെ ആ ഈ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസ്റ്റീം എന്നുള്ള വാക്ക് തന്നെ നമ്മളെ പലപ്പോഴും ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണല്ലോ എബ്രഹാം മാസ്ലോയുടെ തിയറിയിൽ യു നോ വാട്ട് ഈസ് എസ്റ്റീം ആൻഡ് യു നോ വാട്ട് ഈസ് എസ്റ്റീം നീഡ്, ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഉൽപ്പന്നം, അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു ഉൽപ്പന്നം ആയതുകൊണ്ടാവാം അവർ എസ്റ്റീം എന്നുള്ള പേര് പോലും ഇതിന് കൊടുത്തു. ദെൻ ടാർഗറ്റ് മാർക്കറ്റ് വാസ് ഡിഫറൻറ്റ്. അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് മിഡിൽ ക്ലാസിനെ ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ഇത് അപ്പർ മിഡിൽ ക്ലാസിനെ ഉദ്ദേശിച്ചായിരുന്നു. സോ ദെയർ ടാർഗറ്റ് മാർക്കറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്വർടൈസ്മെന്റിൽ സാധാരണ വീട്ടുകാർ അച്ഛനും അമ്മയും പിള്ളേരെയൊക്കെ കാണിച്ചപ്പോൾ ഇതിൽ കമ്പനി എക്സിക്യൂട്ടീവ്സോ അതുപോലെ കുറച്ചുകൂടെ എക്കണോമിക്കലി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് പരസ്യത്തിൽ കാണിച്ചത് പോലും. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് വാസ് ഡിഫറൻറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വാസ് ഓൾസോ ഡിഫറൻറ്റ്. ആദ്യകാലത്ത് അവർ ഡോക്ടേഴ്സിനും ലോയേഴ്സിനും ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽസിനും മാത്രമേ വിൽക്കത്തുള്ളൂ, ഇങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് ദെയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ദിസ് കാർ. ഈ രണ്ട് ഉൽപ്പന്നത്തിന് രണ്ട് രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവും മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ മനസ്സിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബ്രാൻഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ചെയ്യാൻ ബ്രാൻഡിങ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ, ഉൽപ്പന്നത്തിൻ്റെ ഫീച്ചേഴ്സും ടാർഗറ്റ് മാർക്കറ്റും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം നന്നായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബ്രാൻഡിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. സോ ആൻഡ് മോർ ഓവർ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നതുകൊണ്ട് എ ക്ലിയർലി സ്റ്റേറ്റഡ് ക്വാണ്ടിഫൈഡ് ടാർഗറ്റ് ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഫോർ ഈച്ച് സെഗ്മെന്റ്. ഇങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിഫൈഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി, ഇപ്പം എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര രൂപയുടെയെന്നോ അല്ലെങ്കിൽ ഈ കാറിൻ്റെ കേസിലാണെങ്കിൽ എത്ര എണ്ണം, ചിലതിലാണെങ്കിൽ കിലോയിലായിരിക്കും, ചിലത് ലിറ്ററിലായിരിക്കും, ചില പ്രോഡക്റ്റുകൾ എത്ര പീസ് എന്നായിരിക്കും അല്ലേ, കാറൊക്കെ ആണെങ്കിൽ എണ്ണം, ഓരോ ഉൽപ്പന്നം അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ അരി ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ എത്ര കിലോ എന്നായിരിക്കും, എത്ര ടൺ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ കാറൊക്കെ ആകുമ്പോൾ എത്ര എണ്ണം, അങ്ങനെ ക്വാണ്ടിറ്റിയിൽ ടാർഗറ്റ് കൃത്യമായിട്ട് ക്വാണ്ടിഫൈഡ് ടാർഗറ്റ് കൃത്യമായിട്ട് സാധാരണ ഇതിൽ അവൈലബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ സെഗ്മെന്റിൽ നിന്നും എത്രമാത്രം സെയില് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെയില് നടത്താൻ പറ്റും, ഓരോ ഉൽപ്പന്നത്തിനും ഓരോ സെഗ്മെന്റിൽ നിന്നും എത്ര സെയില് നടത്താൻ പറ്റും എന്നുള്ളത് ക്വാണ്ടിറ്റിയിൽ തന്നെ പലപ്പോഴും മുൻകൂട്ടി തീരുമാനിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം, മാരുതിയുടെ തന്നെ കേസിൽ എന്താണ് മാരുതി ഒംനി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലെ, ഒംനി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ കണ്ട് നമുക്ക് പരിചയമുള്ള വാഹനമാണ്. അതൊരു ചെറിയ ചെറുതല്ല ഒരു 4-5 മെമ്പേഴ്സ് ഒക്കെ ഉള്ള
ഫാമിലിക്ക് വേണ്ടിയിട്ടെന്നുള്ള രൂപത്തിൽ ആ വണ്ടി ഇറക്കി. അപ്പോൾ ഓരോ മാർക്കറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരെണ്ണം ആ ഫാമിലി ആയിരുന്നു. രണ്ടാമത് അത് കച്ചവടക്കാരത് വാങ്ങിച്ചു അവരുടെ ട്രേഡിന്റെ ആവശ്യത്തിന് വേണ്ടി, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്ന മറ്റൊന്ന് കച്ചവടക്കാരായിരുന്നു. ആംബുലൻസ് ഉണ്ട്, ഈ ഒമ്നി വണ്ടി കൊണ്ടുള്ള ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ആംബുലൻസ് എന്ന് പറയുന്ന വേറൊരു മാർക്കറ്റ് സെഗ്മെന്റ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചവർ. ഇങ്ങനെ ഒരേ പ്രൊഡക്റ്റ് തന്നെ പല സെഗ്മെന്റിൽ ആ കമ്പനി ലോഞ്ച് ചെയ്തു, ഈ മാരുതി ഒമ്നി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെഗ്മെന്റിലും നിന്നും എത്രമാത്രം സെയിലാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ, സെയിൽ കിട്ടും എന്നുള്ള ഈ ടാർഗറ്റ് ക്വാണ്ടിറ്റിയിൽ ഈ ടാർഗറ്റും മുൻകൂട്ടി അവൈലബിൾ ആക്കണം, കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് മീൻസ് ആഫ്റ്റർ ക്ലിയർലി ഡിഫൈനിങ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ബ്രാൻഡ് മാനേജേഴ്സ് ആർ ദെൻ ഏബിൾ ടു കൺസിഡർ ഹൗ ഈച്ച് ഓഫ് ദെയർ ബ്രാൻഡ് നീഡ്സ് ടു കോൺട്രിബ്യൂട്ട് ടു വേർഡ്സ് സാറ്റിസ്ഫൈയിങ് ദ ഓവറോൾ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് മാനേജർക്ക് തീരുമാനിക്കാം നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന, സപ്പോസ് നമ്മൾ ഈ രണ്ട് ഉൽപ്പന്നത്തിന് പുതിയതായിട്ട് പേരിടാൻ പോവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഉൽപ്പന്നത്തിനും ഇപ്പോൾ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ഈ ഓരോ ഉൽപ്പന്നവും എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അച്ചീവ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഇതിന് ബ്രാൻഡിങ് അല്ലെ ബ്രാൻഡ് നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ വിചാരിക്കുക, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, മാരുതിയുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ആദ്യകാലത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കാറ് വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു വിചാരിക്കുക. ഞാൻ വെറുതെ പറയുകയാണേ, അതൊന്നും അല്ലായിരുന്നു, ഞാൻ വെറുതെ പറയുകയാണ്. എന്നിട്ട് ഈ രണ്ട് വണ്ടി അവർ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിയുടെ അന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ടി വിൽക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അതായിരുന്നു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. അതിന് വേണ്ടിയിട്ട് അവർ രണ്ട് വണ്ടി കൊണ്ടുവന്നു. ആദ്യത്തെ വണ്ടി ചെറിയ വണ്ടിയാണ്, കൊച്ചു ഫാമിലി വണ്ടി ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ രീതിയൊക്കെ വെച്ച് ചെറിയ വണ്ടിയാണ്, അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി 800 cc ഉള്ളൂ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിലിട്ടു. രണ്ടാമത് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ക്ലാസ്സിനെ ഉദ്ദേശിച്ച്, വലിയ വണ്ടിയാണ്, കുറച്ചുകൂടെ അപ്പർ ക്ലാസ്സിനെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് എസ്റ്റീം എന്നുള്ള പേരിട്ടു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തത് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഇതിനൊക്കെ ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്തത്. സോ മാർക്കറ്റിംഗ് സോറി ബ്രാൻഡിംഗ് പ്രോസസ് ബിഗിൻസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഈ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ദെൻ ദ ബ്രാൻഡ് മാനേജർ ഓർ മാർക്കറ്റിംഗ് മാനേജർ വിൽ കണ്ടക്ട് എ പ്രോസസ് വിച്ച് ഈസ് കോൾഡ് ആസ് ബ്രാൻഡ് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അക്കൗണ്ടിംഗ് ഒക്കെ പഠിക്കുന്നവരല്ലേ, നിങ്ങൾക്കിപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ല. അപ്പോൾ ഓഡിറ്റിംഗ് സാധാരണ അക്കൗണ്ട്സിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള പരിശോധനയാണ് അല്ലേ, എറേഴ്സും ഒമിഷനോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെയാണ് നമ്മൾ ഓഡിറ്റിംഗിന് എന്താണെന്ന് പോലും പഠിച്ചിരിക്കുന്നത് അല്ലേ, നിങ്ങൾ പഠിച്ചാണല്ലോ. ഇറ്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്നോ അല്ല, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറയുക തന്നെ. എന്നും പറയുന്നത് പോലെ ഇവിടെ അടുത്തതായിട്ട് ബ്രാൻഡ് മാനേജർ ചെയ്യുന്ന സെക്കൻഡ് പ്രോസസ്സ് ട്രൂ ആൻഡ് ഫെയർ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അവിടെയാണേ, അത് അക്കൗണ്ടിങ്ങിൻ്റെ കേസാണ്. ഇവിടെ വരുമ്പോൾ ബ്രാൻഡ് മാനേജർ ചെയ്യുന്ന സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ആ ഓഡിറ്റർ അക്കൗണ്ട്സ് പരിശോധിക്കുന്നത് പോലെ, ആ രീതിപത്തിലല്ല എന്നാലും അതുപോലെ, ഹിയർ ദ ബ്രാൻഡ് മാനേജർ ഓർ മാർക്കറ്റിംഗ് മാനേജർ വിൽ കണ്ടക്ട് ആൻ ഓഡിറ്റ് ആൻ എക്സാമിനേഷൻ ഓർ എ ഡീറ്റെയിൽഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വി വിൽ കണ്ടക്ട് ആൻ എക്സാമിനേഷൻ ടു ഐഡന്റിഫൈ വാട്ട് ആർ ദ ഇന്റേണൽ ആൻഡ് വാട്ട് ആർ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് അവർ ബ്രാൻഡ്. നമ്മൾ ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും പലപ്പോഴും ഒരു ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് നെയിം എന്താണ് എന്ന് തീരുമാനിക്കുക. സോ ബിഫോർ സെലക്ടിങ് എ ബ്രാൻഡ് നെയിം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ
brand manager should try to find out the internal and external forces that influence the brand name. For example, what are the features of the product, or what are the resources available for the company, what are the threat from substitute or similar products, or what are the threat from the economic condition. ഇങ്ങനെ ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള എക്കണോമിക് കണ്ടീഷനൊക്കെ എക്സ്റ്റേണൽ കാര്യമാണ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ കാര്യവും ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇതുപോലുള്ള ഇന്റേണൽ കാര്യങ്ങളും ഇതെല്ലാം വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം, അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബ്രാൻഡ് നെയിം ഏത് വേണം എന്ന് തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഒരു ബ്രാൻഡ് ഓടിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ മാർക്കറ്റ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ ഉണ്ടാക്കി അത് വിൽക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മൾ ഈ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പം ബ്രാൻഡ് മാനേജറായിട്ട് നിങ്ങളെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതെടുത്ത് വെച്ചിട്ട് ഒരു ബ്രാൻഡ് ഓഡിറ്റ് നടത്തുകയാണ്. ഈ ഫോണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ അതെടുത്ത് വെച്ചിങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ബാക്കിയുള്ള ഫോണുകളേക്കാൾ സപ്പോസ് ഒരു 3.5 കൂടുതൽ നിൽക്കുന്ന ബാറ്ററിയാണ് ഇതിനകത്ത് കമ്പനി വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. വളരെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുന്ന, വെറുതെ ചിന്തിച്ചോളൂ, ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയുള്ള ഒരു ഫോണാണ് ഇത് എന്ന് നമുക്കങ്ങ് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഫ് എ കമ്പനി ഹാസ് എ സുപ്പീരിയർ ബാറ്ററി ദെൻ ദ നെയിം ഷുഡ് സജസ്റ്റ് സംതിങ് അബൌട്ട് ദ ബാറ്ററി. അല്ലേ, ചില ഫോണിന്റെ പരസ്യങ്ങൾ കണ്ടില്ലേ, ലോങ് ലൈഫ് എന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ കാണും. ബാറ്ററി ലോങ് ലൈഫ് ഇങ്ങനെയൊക്കെ കാണും. അതിന് കാര്യം ഇതാണ്, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പേരിൻ്റെ കൂടെയുള്ള സ്ലോഗണിലോ ഈ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി എന്നുള്ളത് വരണം. എങ്കിലേ ആ ബ്രാൻഡിങ്, അങ്ങനെയാണ് ഓരോന്നിൻ്റെയും ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഇതെന്ന് പറയുന്നത് സിയറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ, ഒരു സെക്കൻഡ്, സിയറ്റ് എന്ന് പറയുന്ന കമ്പനി കുറച്ചു കാലം മുമ്പ്, ഒരു 2 വർഷം മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു ടയറാണ്. ഈ ടയറിന്റെ ബ്രാൻഡ് ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെ, ബ്രാൻഡ് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാക്കിയ സമയത്ത് ഈ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ടയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സി ദിസ് ലാസ്റ്റ് അപ് ടു 1 lakh kilometer എന്നാണ് അവർ പറയുക. സാധാരണ കാറിന്റെയൊക്കെ ടയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഓടിക്കുന്ന പോലെ എന്തായാലും ഒരു 35,000-40,000 kilometer ആവറേജ്, ഒരു 30,000-35,000 kilometer ഒക്കെയാണ് ഒരു ടയർ ഓടുന്നത് സാധാരണ ഇതിൽ. നല്ല ടയറാണെങ്കിൽ 40,000 വരെയൊക്കെ ഓടാം. പക്ഷേ സിയറ്റുകാർ ഇവരൊരു പുതിയ ടയറല്ലോ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ദിസ് ടയർ വിൽ ലാസ്റ്റ് ഫോർ 1 lakh kilometer. സാധാരണ ഒരു ടയർ 45,000-50,000 kilometer 40,000 ഒക്കെ ഓടുന്ന സ്ഥലത്ത് അതിൻ്റെ ഇരട്ടി, അല്ലേ, 100,000 kilometer ഓടിക്കാൻ പറ്റും ഈ ടയർ വാങ്ങുകയാണെങ്കിൽ. ഇതായിരുന്നു, സോ 1 lakh kilometer എന്നുള്ളതാണ് ഈ ടയറിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, സിയറ്റി ടയറിന് ഇതിന് പേരിട്ട് കഴിഞ്ഞപ്പോൾ മൈലേജ് എന്നുള്ളത്, മൈലേജ് എന്നല്ലെങ്കിലും അതിന് ഏതാണ്ട് ആ മൈലേജ് എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ വരത്തക്ക രീതിയിൽ മൈലേജ് എന്നുള്ള MILAGE എന്നുള്ള ജിക്ക് വരെ ഇസ്റ്റിട്ടിട്ട് ഇതാക്കിയതിൻ്റെ പേര്. ഇവിടെയും ഈ മൈലേജ് എന്നുള്ള ഫാക്ടർ ഈ ബ്രാൻഡ് നെയിമിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീച്ചറാണ്. ഇത് എങ്ങനെയാണ്, ഇത് ഈ നമ്മൾ പറഞ്ഞ പോലെ ബ്രാൻഡ് ഓഡിറ്റ് നടത്തുന്നത് കൊണ്ടാണ് മനസ്സിലാകുക. ഒരു ബ്രാൻഡ് മാനേജർക്ക് മനസ്സിലാകുക, സീ ദ കമ്പനി ഈസ് ഗോയിങ് ടു മാർക്കറ്റ് എ ന്യൂ പ്രോഡക്റ്റ്, നമ്മൾ അതിന് വേണ്ടി ബ്രാൻഡ് ഓഡിറ്റ് നടത്തുന്ന ബ്രാൻഡ് ഓഡിറ്റർക്ക് മനസ്സിലാവും, അല്ലെ, ബ്രാൻഡ് മാനേജർക്ക് മനസ്സിലാവും, സി ദിസ് ഈസ് ദ ഫീച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്, ഇറ്റ് വിൽ ഗോ ഫോർ 1 lakh kilometer, സോ വി ഷുഡ് മെൻഷൻ ദാറ്റ് തിങ് ഇൻ അവർ ബ്രാൻഡ് നെയിം, ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ഹാവ് ക്രിയേറ്റഡ് ദിസ് ബ്രാൻഡ് നെയിം ഫോർ ദെയർ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് പല പ്രോഡക്റ്റുകൾക്കും ബ്രാൻഡ് നെയിം വരിക, അല്ലെ. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റ് ഒക്കെ എടുത്തിട്ട് മനസ്സിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പലപ്പോഴും ഇത് മഞ്ഞൾ എന്ന് പറയുന്ന ഒരു ആയുർവേദിക് സോപ്പ് കേരളത്തിൽ നിന്ന് ആദ്യം മാർക്കറ്റ് ചെയ്താണ്, അതിനുശേഷം അത് വിറ്റു. എന്തായാലും ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇതിന് ഈ പേര് വരാനുള്ള കാര്യം തന്നെ, ഇത് ഇതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ആയുർവേദ സോപ്പ് എന്നുള്ള പേരിലാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ അകത്ത് ടർമറിക് മഞ്ഞളാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് കമ്പനി മഞ്ഞൾ എന്നുള്ള പേര് കൊടുത്തു, അല്ലേ. അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒപ്പോയുടെ പഴയ അഡ്വർടൈസ്മെൻറ്റാണ് സെൽഫി എക്സ്പോർട്ട് എന്ന് പറയുന്ന, ഇതിൽ വന്നപ്പോൾ ഡ്യുവൽ സെൽഫി 2 സെൽഫി ക്യാമറ വെച്ചിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായിരുന്നു അന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുകൊണ്ട്
ഈ ഒപ്പോയുടെ ഈ ഫോണിന് തന്നെ സെൽഫിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫോൺ ആയതുകൊണ്ട് രണ്ട് ഡ്യുവൽ സെൽഫി ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഫോണിന് ഒരു പേര് കൊടുത്ത് തന്നെ സെൽഫി എക്സ്പേർട്ട് എന്നൊരു പേര് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഓരോ ഉൽപ്പന്നത്തിന്റെയും ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ദാറ്റ് വിൽ ഹെൽപ്പ് ദ ബ്രാൻഡ് മാനേജർ ടു ഐഡന്റിഫൈ എ ഫ്യൂ ഓഫ് ദ ക്രൈറ്റീരിയ ഓർ ഫ്യൂ ഓഫ് ദ തിങ്സ് ദാറ്റ് ദ നെയിം ഷുഡ് സാറ്റിസ്ഫൈ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേരിൽ വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ രണ്ടാമത്തെ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം. സെക്കൻഡ്ലി ദ മാനേജർ ഷുഡ് കണ്ടക്ട് എ ബ്രാൻഡ് ഓഡിറ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ദ നെയിം ഷുഡ് മെൻഷൻ. അല്ലെ, എന്താണ് ഇതിന്റെ ഫീച്ചർ, പേരിൽ വരേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ബ്രാൻഡ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഒബ്ജക്റ്റീവ് ആണ്. നേരത്തെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അതുപോലെയാണ് ബ്രാൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുക. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലിയർലി സ്റ്റേറ്റിംഗ് ദ ഇൻഡിവിഡ്വൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്ലിയർലി സ്റ്റേറ്റ് ദ ഇൻഡിവിഡ്വൽ ബ്രാൻഡ് ഒബ്ജക്റ്റീവ്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് പോലെ ഓരോ ബ്രാൻഡിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓരോ പ്രോഡക്റ്റ് ഓരോ ബ്രാൻഡ് ഉൽപ്പന്നവും ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെ ഓരോ മോഡലും ലോഞ്ച് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷ്യം ഉണ്ടാവും. നേരത്തെ മാരുതിയുടെ കേസിൽ പറഞ്ഞതുപോലെ 800 എന്ന് പറയുന്ന കാർ അല്ലെ ഒമ്നി എന്ന് പറയുന്ന കാർ ലോഞ്ച് ചെയ്തപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ടുള്ള ഒരു വണ്ടി കൊടുക്കുമായിരുന്നു. ടാറ്റ നാനോയുടെയും അല്ലെങ്കിൽ ഹുണ്ടായി ഇയോണിന്റെയും ഒക്കെ ഒബ്ജക്റ്റ് ചെയ്തതാണ് കുറഞ്ഞ വിലയ്ക്ക് ഒരു വാഹനം കൊടുക്കുക. പക്ഷെ ഹുണ്ടായിയുടെ ഇലാൻഡ്ര എന്നൊക്കെ ഉള്ള മോഡലിലേക്ക് വരുമ്പോൾ അവിടെ കുറഞ്ഞ വിലയല്ല ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഹുണ്ടായിയുടെ വേറൊരു ആ കാറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇലാൻഡ്ര എന്ന് പറയുന്ന മോഡലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് വില കൂടിയതാണ്, ഇനി വേറെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെയും അല്ലെ ഇൻഡിവിജ്വൽ ബ്രാൻഡിന്റെയും ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് കൃത്യമായിട്ട് വി ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ് ഇൻ ക്ലിയർ ടേംസ്. ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബ്രാൻഡ് ഓഡിറ്റിന് സമമാണ്. ബ്രാൻഡ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ മാർക്കറ്റിംഗ് മാനേജർ ഓർ ദിസ് വിൽ ഹെൽപ്പ് ദ മാർക്കറ്റർ ടു ഐഡന്റിഫൈ ക്രൈറ്റീരിയ ഫോർ ദ നെയിം ടു മീറ്റ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്കറ്റിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണല്ലോ, നമ്മൾ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്നാണ് നോക്കിക്കോണേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്നാണെന്നൊക്കെ നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിളിൻ്റെ സൈക്കിള് ഒരു സാധാരണ ഒരു ബൈസൈക്കിള് എന്ന് വിചാരിക്കുക. ഒരു 10 വയസ്സുകാരന് വേണ്ടിയിട്ടുള്ള ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു ബയ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു 10-15 വയസ്സ് വരെയുള്ള ഒരു പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സൈക്കിള് എന്ന് വിചാരിക്കുക. ഈ സൈക്കിളിൻ്റെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ദ പ്രൈമറി മാർക്കറ്റ് ഫോർ എ ബൈസൈക്കിൾ ഈസ് 10 to 15 year old ബോയ് അല്ലെങ്കിൽ ഗേൾ, ആരെങ്കിലും ആട്ടെ, ഒരു 10-15 വയസ്സ് പ്രായമുള്ള ഒരാളാണ് ഇതിൻ്റെ പ്രൈമറി മാർക്കറ്റ് സ്റ്റുഡൻ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഹൈ റേഞ്ചിലായതുകൊണ്ടാണ് ഇവിടെ അത്ര നമുക്ക് അങ്ങോട്ട് കോമൺ അല്ലാത്തത്. നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പിള്ളേർക്കും കാണും. പണ്ടൊക്കെ എല്ലാ പിള്ളേർക്കും സൈക്കിള്, ഇപ്പോൾ പിന്നെ എല്ലാം ടൂ മറ്റേ ബൈക്കിലേക്കോട്ടൊക്കെ കയറി, എന്നാലും എല്ലാ പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വലിയ ആഗ്രഹമാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് കടന്ന് വീട്ടിൽ കിടന്ന് അലമുണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സൈക്കിളാണെന്ന് വിചാരിക്കുക നമ്മളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് മെൻ ഫോർ സ്റ്റുഡൻസ് ഹു ആർ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 10 to 15 year old എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് അവർ പ്രൈമറി മാർക്കറ്റ്. അവർക്ക് വേണ്ടി നമ്മളൊരു സൈക്കിള് മാർക്കറ്റ് ചെയ്യാൻ പോവാണ്. ഇനിയും ഇതേ സൈക്കിളിന് ഇതിഹാസ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഇൻ ദ സെൻസ് ഈ സൈക്കിളിൻ്റെ പർച്ചേസിനെ അല്ലെങ്കിൽ ഒരു പയ്യനെ ഏത് സൈക്കിള് ഒരു പയ്യനോ പെങ്കൊച്ചോ ആരെങ്കിലും ആട്ടെ ഒരു ഈ 10-15 വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ ഏത് സൈക്കിള് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നതിൽ ഡിസിഷൻ എടുക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരാണോ പൈസ മുടക്കുന്നത് ആ വ്യക്തിയും കൂടെ ആവും.
ഇവിടെ സെക്കൻഡറി മാർക്കറ്റ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയാണ്. അപ്പോൾ 10 വയസ്സുള്ള ഒരു പയ്യൻസിന് ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ സൈക്കിളിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നത് സൈക്കിൾ വേണമെന്ന് ചെറുക്കനുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് കാശ് കൊടുക്കുന്ന ആളുടെ മനസ്സെന്ന് പറയുന്നതും അല്ലേ. കാരണം പൈസ മുടക്കുന്ന ആള് അവ ഈ വാങ്ങുന്ന ആൾക്ക് ആരാണോ ഉപയോഗിക്കുന്ന അവനല്ലല്ലോ പൈസ കൊടുക്കുക. സോ സാധാരണഗതിയിൽ ഇൻ ദാറ്റ് കേസ് നമുക്ക് പറയാം ഇപ്പൊ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഫാദർ ഹൂ മേക്സ് ദ പേയ്മെന്റ് ഫാദർ മദർ ഓർ ഹൂ ആർ ഇറ്റ് മേ ബി ഹൂ മേക്സ് ദ പേയ്മെന്റ് പൈസ മുടക്കുന്ന ആളാണ് സെക്കൻഡറി മാർക്കറ്റ് എങ്കിൽ ദെൻ ദ പ്രൈമറി ടാർജറ്റ് നീഡ് മേ ബി ഫോർ സ്റ്റൈൽ ആൻഡ് കംഫർട്ട് അല്ലെ. പ്രൈമറി മാർക്കറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല സ്റ്റൈലുള്ള ഒരു സൈക്കിൾ വേണമെന്നായിരിക്കും ചെറുക്കൻ്റെ ആഗ്രഹം. സ്റ്റൈലും കംഫർട്ടും ഒക്കെ ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സെക്കൻഡറി മാർക്കറ്റ് അതായത് പൈസ കൊടുക്കുന്ന ആൾ ഹീ മേ ബി മോർ കൺസേൺഡ് അബൌട്ട് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഓർ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെ. ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അച്ഛനും മോനും കൂടെ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഒരു ചെറുക്കനും അവൻ്റെ വീട്ടുകാരനും കാരണവരും കൂടെ കടയിലെ സാധനം സൈക്കിൾ വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ സ്റ്റൈലും ഭംഗിയും 5 ഗിയറും ഷോക്ക് അബ്സോർവറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചെറുക്കൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതേസമയം ഇത് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി പോകുന്ന ഈ കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിന് ഗിയറുണ്ടോ ഷോക്ക് അബ്സോർവറുണ്ടോ എന്നൊക്കെ നോക്കുന്നതിലുപരി അദ്ദേഹം ചിന്തിക്കുക ഇതിന് എത്ര രൂപയാകും എന്നുള്ളതായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഈ കേസിൽ ഈ രണ്ട് പാർട്ടീസാണ്. ഇനിയും ഇവരെ രണ്ടുപേരെയും ഒരു മാർക്കറ്റിംഗ് മാനേജർ ഓർ ബ്രാൻഡ് മാനേജർ ഹാസ് ടു സാറ്റിസ്ഫൈ ബോത്ത് ദീസ് ഗ്രൂപ്പ് പ്രൈമറി മാർക്കറ്റിനെയും സെക്കൻഡറി മാർക്കറ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദ പ്രൈമറി നീഡ് ഫോർ ദ ബ്രാൻഡ് നെയിം വുഡ് ബി ടു കമ്മ്യൂണിക്കേറ്റ് സ്റ്റൈൽ ആൻഡ് കംഫർട്ട് വിത്ത് എ സജഷൻ അബൌട്ട് പ്രൈസ്. അപ്പോൾ ഈ രണ്ടുപേരെയും എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ഇതിന് വിലയിടാൻ വേണ്ടി. സ്റ്റൈലും ഒക്കെ ഉണ്ടെന്ന് ഇത് കേൾക്കുന്ന ഈ സൈക്കിൾ ഉപയോഗിക്കാൻ പോകുന്ന പയ്യൻസിനും തോന്നണം ഇതിന് വിലക്കുറവാണെന്ന് ഇതിന് കാശ് കൊടുക്കാൻ പോകുന്ന അവൻ്റെ വീട്ടിലെ മുതിർന്നവർക്കും തോന്നണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് അവർ ഈ ഉൽപ്പന്നത്തിന് ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യും ഇതിൻ്റെ പേര് നിശ്ചയിക്കും അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമോ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ പേര് മാത്രമല്ല കേട്ടോ അതിൻ്റെ സിമ്പലോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരും ലോഗോ വരെ വരും അഡ്വർടൈസ്മെൻ്റും ഒക്കെ അതിൽ അഡ്വർടൈസ്മെൻ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വരെ വരും. ഇപ്പോൾ ഒരു ഞാൻ ഈ സൈക്കിളിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു ഉദാഹരണം നോക്കുക ഇത് ക്യാംലിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് റൈറ്റിംഗ് കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരൊറ്റ പാക്കറ്റിൽ ഒരു കൂടിനകത്ത് ഇത്രയും സാധനങ്ങൾ വരും റൈറ്റിംഗ് കിറ്റ് എന്നുള്ള പേരിൽ കുറച്ച് പെൻസിലോ പേനയോ സ്കെച്ച് പെന്നോ റബ്ബറോ ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ വരും. ഇതിൻ്റെ പേരിങ്ങനെയാണ് ക്യാംലിൻ സ്റ്റുഡൻസ് റൈറ്റിംഗ് കിറ്റ് 99. ഈ 99 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. 99 രൂപയാണ് ഇതിൻ്റെ വില. സോ ഈ 99 rupees എന്നുള്ളത് തന്നെ അവർ അതിൻ്റെ ഒരു വലിയ ഫീച്ചറായിട്ട് എടുത്ത് പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് റൈറ്റിംഗ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഇത്രയും സാധനത്തിനും കൂടെ 99 rupees ഉള്ളൂ എന്ന് സൂചിപ്പിക്കുകയും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പിൽ ഈ ബ്രാൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള പ്രയോജനം ഇതാണ്. സോ വി ഹാവ് ടു ക്ലിയർലി സ്റ്റേറ്റ് ദ ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഒബ്ജക്റ്റീവ് ബിക്കോസ് ദീസ് വിൽ ഹെൽപ്പ് ദ മാർക്കറ്റർ ടു ഐഡൻറ്റിഫൈ ക്രൈറ്റീരിയ ഫോർ ദ നെയിം ടു മീറ്റ് എന്ത് ക്രൈറ്റീരിയ അനുസരിച്ച് വേണം പേര് ഫിക്സ് ചെയ്യാൻ എന്നുള്ളത് ഇതനുസരിച്ചാണ് തീരുമാനിക്കുക. സോ ദ പ്രൈമറി നീഡ് ഫോർ ദ ബ്രാൻഡ് നെയിം വുഡ് ബി ടു കമ്മ്യൂണിക്കേറ്റ് ദ തിങ് ടു ദ പ്രൈമറി മാർക്കറ്റ് ആൻഡ് ഓഫ് കോഴ്സ് വി ഷുഡ് ഓൾസോ കൺസിഡർ ദ നീഡ് ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ് വൈൽ ഡെവലപ്പിംഗ് ദ ബ്രാൻഡ് നെയിം. സെക്കൻഡറി മാർക്കറ്റിൻ്റെ ആവശ്യവും പ്രൈമറി മാർക്കറ്റിൻ്റെ ആവശ്യവും രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് കൊണ്ടുവേണം ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യാൻ വേണ്ടി. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കംസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്രാൻഡ് സ്ട്രാറ്റജി ഓൾട്ടർനേറ്റീവ്സ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രമാണല്ലോ. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദ മാർക്കറ്റർ ഷുഡ് ഐഡൻറ്റിഫൈ വാട്ട് സ്ട്രാറ്റജീസ് ആർ അവൈലബിൾ ഇന്നോട് ടു സാറ്റിസ്ഫൈ ദ ബ്രാൻഡ് ഒബ്ജക്റ്റീവ്. എന്തൊക്കെ തന്ത്രങ്ങളാണ് ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കാൻ പറ്റുന്നത് ഓർ വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് അവൈലബിൾ എന്ന് നോക്കൂ. സോ സ്ട്രാറ്റജീസ് അവൈലബിൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ സാധാരണ ഫോർ എക്സാമ്പിൾ ലൈക്ക് വെതർ ഇറ്റ് ഈസ് എ മാനുഫാക്ചറേഴ്സ് ബ്രാൻഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാൻഡ്, ഏത് ബ്രാൻഡ് നെയിമാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വേണമായിരിക്കും ഉപയോഗിക്കുക, അതൊരു സ്ട്രാറ്റജിയാണ് ചില കേസിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോണി എന്നുള്ള പേര് അല്ലേ, ഇത് ഒരു മാനുഫാക്ചർ ബ്രാൻഡാണ്. സോണി കോർപ്പറേഷൻ്റെ അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സോണി കോർപ്പറേഷൻ്റെ ബ്രാൻഡ് നെയിമാണ് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അവരുടെ എല്ലാ സാധനത്തിനും സോണി എന്ന് ചേർത്തിട്ട് തന്നെയാണ് അവർ പേരിടുന്നത്, എല്ലാത്തിലും സോണി എന്ന് കാണും. ഈ വയോയൊക്കെ പോലുള്ള ലാപ്ടോപ്പിലൊക്കെ വയോ എന്നൊരു പേര് ഇങ്ങനെ കൊടുത്തുള്ളൂ, അതുപോലും സോണി വയോ എന്നായിരുന്നു. പിന്നെ ബാക്കി ടി വി ആണെങ്കിലും അതുപോലുള്ള സി ഡി പ്ലെയറോ പോലുള്ള മിക്കവാറും സാധനങ്ങളിൽ, ഇപ്പോൾ വാക്ക്മാനൊക്കെ പോലുള്ള ഒന്ന് രണ്ട് കേസിൽ മാത്രം ചെറിയ മാറ്റം വരുത്തിയെങ്കിലും ബാക്കി മിക്കവാറും എല്ലാത്തിലും സോണി എന്ന് തന്നെയാണ് അവർ കൊടുക്കുന്ന പേര്. അവർ ആ മാനുഫാക്ചറുടെ ബ്രാൻഡ് നെയിം അതേപടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ വേണോ അതോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബ്രാൻഡ് നെയിം? ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് യുനോ ദിസ് ബ്രാൻഡ് നെയിം ബെറ്റർ ദാൻ മീ, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പോൾ മലബാർ ഗോൾഡോ അതുപോലെയൊക്കെയുള്ള പല സെല്ലറും അവരുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ കല്യാൺ സിൽക്കിൻ്റെയോ മലബാർ ഇവരുടെയൊക്കെ കല്യാൺ സിൽക്കിൻ്റെ ഒക്കെ വെഡിങ് സാരിക്കൊക്കെ വേണ്ട അവർ സ്വന്തമായിട്ട് ചില ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ സംബന്ധിച്ച് അതാണ് ആൾക്കാർ നോക്കുന്നത്, അത് ആരാണ് നെയ്തത്, ഏത് സ്ഥലത്തു നിന്ന് വന്ന സാരിയാണ്, ഹൂസ മാനുഫാക്ചർ ഒന്നും നോക്കുന്നില്ല. കല്യാൺ സിൽക്കിൽ നിന്നും വാങ്ങിയ അല്ലെങ്കിൽ കല്യാണിൻ്റെ ഈ പറയുന്ന പേരിലുള്ള തുണി അത്രമാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കല്യാൺ സിൽക്കുകാരുടെ അല്ലെങ്കിൽ മലബാർ ഗോൾഡിൻ്റെ അവർ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള ബ്രാൻഡ് നെയിമുകളെ ഡിസ്ട്രിബ്യൂട്ടറുടെ ബ്രാൻഡ് നെയിം എന്ന് പറയും. അപ്പോൾ മാനുഫാക്ചറുടെ ബ്രാൻഡ് നെയിമാണോ നമുക്ക് വേണ്ടത്, അതോ ഡിസ്ട്രിബ്യൂട്ടറുടെ ബ്രാൻഡ് നെയിമായിരിക്കുമോ ഉപയോഗിക്കാൻ പോവുക? ഓർ എ സ്പെഷ്യലിസ്റ്റ് ഓർ എ നിഷേ ബ്രാൻഡ്? സ്പെഷ്യലിസ്റ്റ് ബ്രാൻഡ് ഒക്കെ മാർക്കറ്റിങ്ങിൽ ഇതൊക്കെ നിഷയൊക്കെ പഠിച്ചായിരിക്കുമല്ലോ. സ്പെഷ്യലിസ്റ്റ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത ഒരു പ്രത്യേകം ആയിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം കൊടുക്കണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നോക്കുക, ഇതൊരു സ്പെഷ്യലിസ്റ്റ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്ന ഒന്നാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് LIC ആണ്, LIC ഒരു പ്രോഡക്റ്റാണ്, ടാക്സ് പ്ലാൻ എന്ന് പറയുന്ന ഒരു സാധനം. ഇതൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മ്യൂച്വൽ ഫണ്ടാണ്, LIC മ്യൂച്വൽ ഫണ്ടാണ് ഇത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ദിസ് ഈസ് മെൻ ഫോർ ദോസ് ഹു വാണ്ട് ടു ക്ലെയിം റിഡക്ഷൻ അണ്ടർ സെക്ഷൻ 88C, അല്ലേ, ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 88C അനുസരിച്ചിട്ട് ഉള്ള റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്സ് പ്ലാനിങ് കൂടുതലായിട്ട് എംപ്ലോയീസിനെ ഉദ്ദേശിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്, ദിസ് ഈസ് മെൻ ഫോർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസ് മാത്രമാണ് സാധാരണഗതിയിൽ ഇത് വാങ്ങിക്കുക, ബിക്കോസ് അവർക്കാണ് ടാക്സ് പ്ലാനിങ് വരുന്നത്. ഫിക്സഡ് അങ്ങനെ ഇൻകം കിട്ടുന്ന അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഉള്ള എംപ്ലോയീസിന്, സാലറി കിട്ടുന്ന സാലറി ഗ്രൂപ്പിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് മാർക്കറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ് ഈ LIC ഈ ടാക്സ് പ്ലാൻ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്. സോ ദിസ് ഈസ് എ സ്പെഷ്യൽ പ്രോഡക്റ്റ്, ദിസ് ഈസ് നോട്ട് മെൻ ഫോർ ഓൾ. ഇതൊരു പ്രത്യേക പ്രോഡക്റ്റാണ്. ഒന്നാമത് ഇതൊരു മ്യൂച്വൽ ഫണ്ടാണ്, രണ്ടാമത് ഇതാണ് ഇതിന് ഈ ടാക്സ് പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു 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 പ്രത്യേക സെഗ്മെൻ്റാണ്, ഒരു നിഷേ ഉണ്ട് ഇതിന്, ഒരു പ്രത്യേക സെഗ്മെൻ്റ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ബ്രാൻഡാണോ അത്, നമ്മൾ ഈ ബ്രാൻഡ് സ്ട്രാറ്റജി ഈ ഒരു അവസ്ഥയിൽ നോക്കും. ഇനി ഇങ്ങനെയുള്ളതാണോ സ്പെഷ്യലിസ്റ്റ് ബ്രാൻഡാണോ, അതോ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചറുടെ ബ്രാൻഡാണോ, അതോ ഡിസ്ട്രിബ്യൂട്ടറുടെ കടക്കാരൻ്റെ ബ്രാൻഡ് നെയിമാണോ ആപ്ലിക്കബിൾ, ഓർ ഇതാണോ, ഓർ വെതർ ഇറ്റ് ഈസ് എ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഓർ ഇറ്റ് ഈസ് എ ലോ പ്രൈസ് പ്രോഡക്റ്റ് ഓർ ലോ പ്രൈസ് പൊസിഷനിങ്, ഇതിൽ ഏതാണ് വേണ്ടത് അതും നോക്കാറുണ്ട്. ചില കേസിലാണെങ്കിൽ ഹൈ പ്രൈസ് ഇട്ടിട്ടായിരിക്കും ചില സമയത്ത് സാധനങ്ങൾ വിൽക്കുക, ചിലപ്പോൾ ലോ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കുക, ഇത് ഒരു LED TVയുടെ ഒരു ആൻഡ്രോയിഡ് TVയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇവരുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഈ വിലയാണ്. അതുകൊണ്ടാണ് അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വില 4,999, 5,000 പോലും തികച്ചിട്ടില്ല, 4,999 എന്നുള്ള കാര്യം ഈ അഡ്വർടൈസ്മെന്റ് പ്രത്യേകം. ഇതൊരു ആൻഡ്രോയിഡ് TV ആയിട്ട് പോലും ഇതാ ഈ വിലയേ ഉള്ളൂ. അതുകൊണ്ട് ഈ വില കുറഞ്ഞ വില അവര് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു ലോ പ്രൈസ് പൊസിഷനിങ് ആണോ ഉദ്ദേശിക്കുന്നത്, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു ഉൽപ്പന്നമാണോ? അങ്ങനെയാണെങ്കിൽ അത് വേണം, അതിൻ്റെ ആ ബ്രാൻഡ് നെയിമിൽ അത് കാണിച്ചിരിക്കണം. ഓർ വെതർ ഇറ്റ് ഈസ് എ വാല്യൂ ആഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയുടെ പൈസ കൊടുക്കണം. നല്ല വിലയുള്ള വാഹനമാണ് ഈ പോളോ എന്ന് പറയുന്നത്, അല്ലെ? ജർമ്മൻ കമ്പനിയാണ്, ലോ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ സക്സസ് ആയിട്ടുള്ള. ചെറിയ വെഹിക്കിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ മാരുതിയുടെ രണ്ട് വണ്ടി വാങ്ങിക്കുന്ന പൈസ കൊടുക്കണം ഈ ചെറിയ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതെന്ന് പറയുന്നത് വേറൊരു ക്ലാസ്സിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണോ? അപ്പോൾ ഏത് ക്ലാസ്സിൽ വരുന്ന പ്രോഡക്റ്റ് ആണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഈ സ്റ്റെപ്പിൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ള ഈ സോറി ബ്രാൻഡ് സ്ട്രാറ്റജി ഓൾട്ടർനേറ്റീവ്. ഇവിടെ ഏത് ബ്രാൻഡ് സ്ട്രാറ്റജി വേണം അഡോപ്റ്റ് ചെയ്യാൻ, ഈ പറഞ്ഞതുപോലെ ഏത് രൂപത്തിലുള്ള ഒരു ബ്രാൻഡ് നെയിം വേണം എന്ന് ചിന്തിക്കുന്നത് ഈ നാലാമത്തെ സ്റ്റെപ്പിലാണ്. ഇനിയും ഇത് കഴിഞ്ഞാൽ അടുത്തതാണ് അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത്, ബ്രാൻഡ് മാനേജർ ഷുഡ് സ്പെസിഫൈ ദ ബ്രാൻഡ് നെയിം ക്രൈറ്റീരിയ. ഇത് ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞതുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് വെതർ ഇറ്റ് ഈസ് ഇവിടെ മാർക്കറ്റ് ഷുഡ് ബി ഏബിൾ ടു ലിസ്റ്റ് ഔട്ട് ദ ക്രൈറ്റീരിയ ദാറ്റ് ദ ബ്രാൻഡ് നെയിം മസ്റ്റ് സാറ്റിസ്ഫൈ. എന്തൊക്കെ ക്രൈറ്റീരിയ ഫുൾഫില് ചെയ്യണം, നമ്മൾ നിശ്ചയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്ന പേര് എന്തൊക്കെ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം, ഇതൊരു ലിസ്റ്റ് പോലെ എഴുതിയുണ്ടാക്കും. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് മുൻകൂട്ടി തീരുമാനിക്കും ഈ എന്തൊക്കെ കണ്ടീഷൻസ് അടങ്ങണം ഉണ്ടാക്കാൻ പോകുന്ന പേരിൽ. സോ ദേ മൈറ്റ് ഓൾസോ വിഷ് ടു ബി ലേൺ ഫ്രം അതർ കമ്പനീസ് എക്സ്പീരിയൻസ് ഓർ വാട്ട് അപ്പിയേഴ്സ് ഇൻ ടു വർക്ക് ബെസ്റ്റ് വിത്ത് ബ്രാൻഡ് നെയിംസ്. ഇപ്പോൾ പലപ്പോഴും ഈ സ്റ്റേജിലാണ് നോക്കുക മറ്റ് കമ്പനികളുടെ ബ്രാൻഡ് നെയിമിൻ്റെ ഒക്കെ പ്രത്യേകതയും എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി അതനുസരിച്ചിട്ടാണ് എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്ന് തീരുമാനിക്കുക. സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം വരണമെന്നൊന്നുമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ വരത്തുള്ളൂ. ചിലപ്പോൾ നോക്കും വെതർ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ്, നല്ല ഒരു വ്യത്യാസമുള്ള ഒരു ബ്രാൻഡ് നെയിമാണോ, സ്ഥിരമായിട്ട് എല്ലാം കേൾക്കുന്ന പോലെ ഒരേപോലുള്ള വാക്കാണോ, അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണോ എന്ന് നോക്കുക. ഇതിപ്പം തന്നെ നോക്കുക, ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള 10 ഗ്ലോബൽ ബ്രാൻഡ് നെയിമുകളാണ്, ഗ്ലോബൽ ബ്രാൻഡ്സ് ആണ്. ഇതിൽ തന്നെ ഇതിൻ്റെ തന്നെ പേരിൻ്റെ ചില അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ തന്നെ ഒന്നും ചിലതെന്ന് പറയുന്നത് ഇത് പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഡിഫറൻ്റ് ആണ്, ഡിസ്റ്റിങ്റ്റീവ് ആണ്, എല്ലാം ഒരുപോലെയൊന്നും അല്ല. അപ്പോൾ അതൊന്നും ഒരു ബന്ധവുമില്ല, അല്ലെ? ആമസോണോ ആപ്പിളോ മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് ഇത് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 10 ബ്രാൻഡുകളാണ്. ഈ AT&T എന്ന് പറയുന്ന ഇതും ഈ ഗൂഗിൾ എന്നുള്ള പേര് തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പേരാണോ? ദെൻ വെതർ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊനൗൺസ്. നമ്മൾ നേരത്തെ കണ്ടീഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, എളുപ്പമുള്ളതായിരിക്കണം, അക്ഷരങ്ങൾ കുറവായിരിക്കണം, അല്ലെ? ഗൂഗിൾ എന്നുള്ള പേര് നോക്കുക, 6 ലെറ്ററേ ഉള്ളൂ. ആപ്പിളാണെങ്കിലും APPLE 5 ലെറ്ററേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ലോഗോ മാത്രമേ ഉള്ളൂ. ആമസോൺ നോക്കുക, 6 ലെറ്ററേ ഉള്ളൂ. അതൊക്കെ ചെറിയ ചെറിയ വാക്കുകളാണ്. വിസ നാല് ലെറ്ററേ ഉള്ളൂ. AT&T 3 ഇതും കൂടെ ചേർത്ത് 4 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ വെതർ ഇറ്റ് ഈസ് സിമ്പിൾ, അല്ലെ, സിമ്പിൾ ആണോ, എളുപ്പം ഉച്ചരിക്കാൻ പറ്റുന്നതാണോ. ദെൻ വെതർ വി ഷുഡ് ഷോ ദ നെയിം ഓഫ് ദ പ്രൊഡ്യൂസർ ഓർ നോട്ട്. പ്രൊഡ്യൂസറുടെ പേര് ഇതിനകത്ത് കാണിക്കണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർക്കുന്നുണ്ടാവും, ഇപ്പം കെല്ലോഗ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കെല്ലോഗിൻ്റെ പ്രോഡക്റ്റുകളിലെ എല്ലാത്തിൻ്റെയും ബ്രാൻഡ് നെയിമിൻ്റെ കൂട്ടത്തിലെ കെല്ലോഗ് എന്നുള്ള പ്രൊഡ്യൂസറുടെ പേരും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ കെല്ലോഗ്സ് കോൺഫ്ലേക്ക് എന്നോ അങ്ങനെ കെല്ലോഗ്സ് എന്നുള്ള പേര് ആഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഡക്റ്റിനെയും ബ്രാൻഡ് നെയിം നിശ്ചയിക്കുന്നത്. അങ്ങനെ പ്രൊഡ്യൂസറുടെ പേര് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വെതർ ഇറ്റ് ഷുഡ് ബി എ ജനറൽ നെയിം ഓർ എ സ്പെസിഫിക് നെയിം. ഓർക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞതാണ്, ഗ്ലൂക്കോസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോൾ ഗ്ലൂക്കോസ് എന്നൊക്കെ ആണെങ്കിൽ ഒരു ജനറൽ നെയിമാണ്, എന്നാൽ ഗ്ലൂക്കോ എന്നൊക്കെ വരുമ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ട് മാറും. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള നെയിം വേണോ സ്പെസിഫിക് നെയിം വേണോ? ദെൻ വെതർ ഇറ്റ് ഷുഡ് സപ്പോർട്ട് ദ പൊസിഷനിങ് ഒബ്ജക്റ്റീവ്. അതും അന്നേരം പറഞ്ഞതാണ്, എവിടെയാണ് റോയൽ ഏഷ്യൻ പെയിന്റിന്റെ റോയലിന്റെ കാര്യവും ട്രാക്ടർ പെയിന്റിന്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ബ്രാൻഡ് പൊസിഷനിങ്ങിൽ ഏത് ലെവലിലാണ് പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അബൌട്ട് ഫ്ലെക്സിബിലിറ്റി, കാറ്റർപില്ലർ ട്രാക്ടർ കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞാണല്ലോ, ഫ്ലെക്സിബിലിറ്റി പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യാൻ എന്നുള്ളത്
ഈ സ്റ്റേജിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ 12-13 കാര്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ വേണമെന്ന് ആരും ശാഠ്യം പിടിക്കാറില്ല. ഇതിൽ ഏതൊക്കെ വേണം, പ്രധാനമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അതാണ് ഈ ബ്രാൻഡ് നെയിം ക്രൈറ്റീരിയയിൽ ഇവിടെ ചിന്തിക്കുക. ഇനിയും അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഹിയർ ദ ബ്രാൻഡ് മാനേജർ വിൽ ജനറേറ്റ് ബ്രാൻഡ് നെയിം ഓൾട്ടർനേറ്റീവ്. ആ ബ്രാൻഡ് നെയിമിന് പറ്റുന്ന കുറച്ച് പേരുകൾ, അല്ലെങ്കിൽ സ്ലോഗൺ ആണെങ്കിൽ ആ കമ്പനി അതിന് പറ്റുന്ന കുറച്ച് സ്ലോഗണുകൾ, അപ്പോൾ ഇത് ഈ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യും. ഇതാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഈ സ്റ്റേജിൽ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെച്ച്, ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ഓഡിറ്റ് നടത്തി പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ എന്താണെന്ന് നോക്കി, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെയും എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കി, പിന്നെ മാനുഫാക്ചറുടെ ബ്രാൻഡ് നെയിം വേണോ, സെല്ലറുടെ വേണോ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം വേണോ, ഇനി പ്രോഡക്റ്റിന് വിലക്കുറവാണെങ്കിൽ അത് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി, ദെൻ ബ്രാൻഡ് നെയിം ക്രൈറ്റീരിയയിൽ നേരത്തെ പറഞ്ഞ 10-12 കാര്യങ്ങൾ നേരത്തെ പഠിച്ചതിൽ ഏതൊക്കെ വേണമെന്ന് നോക്കി ഇത്രയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം, ഇതിനു മുമ്പ് പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിലധികം പേരുകൾ, കുറേ അധികം പേരുകൾ ഉണ്ടാകും. ഒരു കുഞ്ഞിന് പേരിടുന്ന പോലെയാണ്, ഒന്നോ രണ്ടോ ഒറ്റ പേരെടുത്താൽ ഇടുകയല്ലായിരിക്കില്ല ചെയ്യുക എന്ന് പറയുന്ന പോലെ പല പേരുകൾ ഈ സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്യും. സോ വിത്ത് എ ക്ലിയർ ആൻഡ് ഓർ വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ചാലഞ്ചസ് ദാറ്റ് ദ ന്യൂ ബ്രാൻഡ് നെയിം ഷുഡ് ഓവർകം, ദ മാർക്കറ്റർ ക്യാൻ നൗ വർക്ക് വിത്ത് അതേഴ്സ് ടു സ്റ്റിമുലേറ്റ് ഐഡിയ ഫോർ പോസിബിൾ ബ്രാൻഡ് നെയിംസ്. ബ്രാൻഡ് മാനേജർ മറ്റുള്ളവരോട് ചേർന്നിട്ട്, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയിലൊക്കെ നല്ല കഴിവുള്ള സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, അവരോടൊക്കെ ചേർന്നിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള നല്ല പേരുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇതിനു വേണ്ടി പല മെത്തേഡും ഉപയോഗിക്കാറുണ്ട്. സം ഓഫ് ദ മെത്തേഡ്സ് ദാറ്റ് മൈ ബി യൂസ്ഡ് ഇൻക്ലൂഡ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ അല്ലെ, കുറേ ആൾക്കാർ ഇരുന്നിട്ട് മനസ്സിലേക്ക് വരുന്ന, പെട്ടെന്ന് വരുന്ന ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പേരുകളൊക്കെ ഇപ്പോൾ കൂടുതൽ ചിന്തിക്കുകയൊന്നും ചെയ്യാതെ അങ്ങ് റെക്കോർഡ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ വിളിച്ച് പറയാൻ പറയും. അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് നടത്താം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, ആൾക്കാരെ കൂട്ടത്തിൽ കൂടിയിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് അങ്ങനെ പേരുകൾ നമുക്ക് വേണമെങ്കിൽ കുറേ പേരുകൾ എടുക്കാം. അല്ലെങ്കിൽ വി ക്യാൻ അറേഞ്ച് ആൻ ഇൻ കമ്പനി കോമ്പറ്റീഷൻ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനോട് ഇപ്പോൾ പലപ്പോഴും കോളേജുകളിലൊക്കെ ചെയ്യുന്നതാണ്, കോളേജ് മാഗസീൻ വരുമ്പോൾ മാഗസീന് പേരിടാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് നല്ല പേരുകൾ ക്ഷണിക്കുന്നു, നല്ല പേര് പറയുന്ന ആൾക്ക് സെലക്ട് ചെയ്യുന്ന പേര് പറയുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ മത്സരമൊക്കെ നടത്തുന്നത് പോലെ കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റിന് പേര് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, അവരുടെ സജഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോലെ വെക്കാം. ദെൻ ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ബ്രാൻഡ് റൂട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ നെറ്റ് എടുക്കുമ്പോൾ നോക്കിയാൽ മതി. ഇതൊരു വെബ്സൈറ്റാണ്, ഒരു സോഫ്റ്റ്വെയർ, ഇങ്ങനെ സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഇതാണ് ഒരു ഓൺലൈൻ ടൂളാണ് ബ്രാൻഡ് റൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ കയറി പോയി കഴിഞ്ഞാൽ, ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേര് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇതിനകത്ത് ചില ഇതുണ്ട്, അതിൽ കണ്ടീഷൻസ് നമ്മൾ ഇപ്പം എന്തൊക്കെ പ്രധാന കാര്യങ്ങൾ ഇതിൽ വരണം. ഒരു പ്രോഡക്റ്റ് ഒക്കെ ചോദിക്കും, ഇപ്പോൾ നമ്മളൊരു തേയിലയാണെന്ന് വിചാരിക്കുക, തേയിലയാണെങ്കിൽ എന്താണ് നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മളവിടെ ടീന്ന് കൊടുക്കണം, പിന്നെ എത്ര, ഒന്ന് രണ്ട് കണ്ടീഷൻ അവർ ചോദിക്കും, എത്ര അക്ഷരം ഉള്ളത് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയയുടെ കേസിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ, ചില നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ഇവിടെ സജഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറ്റുന്ന ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന ഇതുപോലെ ഓട്ടോ കമ്പനി നെയിം ജനറേറ്റ് ചെയ്യുന്ന കമ്പനി, ഇത് നെയിം ജനറേറ്ററാണ്, ഈ ബ്രാൻഡ് നെയിം ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകളോ ഓൺലൈൻ ടൂളുകളോ ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ടൂൾസ് ഉപയോഗിച്ച് വേണമെങ്കിലും പേരുകൾ സെലക്ട് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഏത് മാർഗം ഉപയോഗിച്ചും, ബ്രെയിൻ സ്റ്റോമിങ്ങോ ഗ്രൂപ്പ് ഡിസ്കഷനോ കോമ്പറ്റീഷനോ സോഫ്റ്റ്വെയറുകളോ ഇതൊക്കെ ഉപയോഗിച്ച് കിട്ടുന്ന അത്രയും പേരുകൾ ജനറേറ്റ് ചെയ്യും. ഫൈനലായിട്ടുള്ളതല്ല, ഇവിടെ കുറേയധികം പേരുകൾ ജനറേറ്റ് ചെയ്യും. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് സ്ക്രീനിങ് ആൻഡ് സെലക്ടിങ് ദ ബ്രാൻഡ് നെയിം. ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ നടത്തി ഇതെല്ലാം ചെയ്തെന്ന് വിചാരിക്കുക, 10-15 നെയിം കിട്ടിക്കാണും അല്ലേ, കുറേ ആൾക്കാർ കുറേ പേരുകൾ പറഞ്ഞു, ഇങ്ങനെ ഇഷ്ടം പോലെ പേര് നമുക്ക് കിട്ടിക്കാണും. ഇങ്ങനെ കിട്ടിയിട്ടുള്ള പേരുകൾ എടുത്തിട്ട് അടുത്തതായിട്ട് ദ ബ്രാൻഡ് മാനേജർ ഓർ മാർക്കറ്റിംഗ് മാനേജർ ഷുഡ് സ്ക്രീൻ, ഹി ഷുഡ് സ്ക്രീൻ ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് ബ്രാൻഡ് നെയിം. ഇതിൽ നിന്ന് ഏറ്റവും മികച്ച ബ്രാൻഡ് നെയിം
ഏതാണെന്ന് നോക്കി അത് എടുക്കണം. സോ ഫോർ ദാറ്റ് പർപ്പസ് സം ബ്രാൻഡ് മാനേജേഴ്സ് യൂസ് എ സ്കോർ കാർഡ്. പലപ്പോഴും ഒരു ഒരു സ്കോർ കാർഡ്, ഒരു സ്കോർ ഷീറ്റ് പലപ്പോഴും ഇപ്പൊ ചില മത്സരങ്ങൾക്കൊക്കെ കോളേജിലാണെങ്കിൽ നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കള മത്സരമൊക്കെ നടത്തുമല്ലോ, അങ്ങനെ നടത്തുമ്പോൾ ആ പൂക്കളത്തിന് മാർക്കിടാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പോകുമ്പോൾ ആ ടീച്ചേഴ്സിന് സാധാരണഗതിയിൽ ഒരു സ്കോർ ഷീറ്റ് കൊടുക്കും. അതിൻ്റെ അകത്ത് കുറേ കണ്ടീഷൻ ഓരോന്നിനും മാർക്കിടാൻ പറയും. അപ്പോൾ പൂക്കളത്തിൻ്റെ അതിൻ്റെ സൈസ് അല്ലേ 2 അടി അല്ല എത്രയാണ് ആ മറന്നുപോയി 1 മീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ 1 മീറ്റർ ആണോ, അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ അത് നോക്കണം. കളർ കോൺട്രാസ്റ്റ് നോക്കണം. ഉപയോഗിച്ചിരിക്കുന്ന പൂ മാത്രമാണോ വേറെ വല്ലതും ആണോ അതിനും മാർക്കിടണം. തീം ഉണ്ടെങ്കിൽ തീമിന് മാർക്കിടണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ മാർക്കിടുക. അപ്പോൾ ഓരോന്നും മാർക്കിടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷീറ്റ് കൊടുക്കും. എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമ്മൾ ആദ്യം കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടീഷൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഉൽപ്പന്നത്തിന് ബ്രാൻഡ് നെയിം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു 10 പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1, 2, 3, 4 ഇപ്പോൾ 6 പേര് കിട്ടുമെന്ന് വിചാരിക്കാം. ഈ കിട്ടിയ 6 പേര് 6 നെയിം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും നമ്മൾ സ്കോർ ചെയ്യും, ഒരു ഇതിടും, മാർക്കിടും. ഇങ്ങനെ ഒരു സ്കോർ ഷീറ്റ് ഇതുപോലൊരു ഷീറ്റ് വെച്ചിട്ട് 5 or 6 കോളങ്ങളൊക്കെ ഉള്ള ഷീറ്റ് വെച്ചിട്ട് ഈ ഓരോ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. 1 യുണീക്ക്നെസ് ഇപ്പം 3 പേര് കിട്ടിയെന്ന് വിചാരിക്കുക. 3 പേര് കിട്ടിയെങ്കിൽ ഒരു കണ്ടീഷനാണ് യുണീക്ക്നെസ്, യുണീക്കാണോ അതെ അല്ല, അല്ലെങ്കിൽ ഇതിന് മാർക്കിടാൻ പറയും. ഭയങ്കര യുണീക്കാണ് 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്, അങ്ങനെ ആ ഓരോ കണ്ടീഷനും സ്കോർ ചെയ്യും. ഒരു സ്കോർ ഷീറ്റ് പോലെ വെച്ചിട്ട് ഓരോന്നിനെയും ഓരോ ബ്രാൻഡ് നെയിം എടുത്ത് വെച്ചിട്ട് ഈ കണ്ടീഷൻസിനെല്ലാം മാർക്കിടും. മാർക്കിട്ടിട്ടാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സ്കോറിംഗ് വി ക്യാൻ ചെക്ക് വെതർ ഓർ വി ക്യാൻ ഇവാലുവേറ്റ് ദ ബ്രാൻഡ് നെയിം ഇഫക്റ്റീവ്നെസ്. ഈച്ച് നെയിം, ഈച്ച് കളക്റ്റഡ് നെയിം, ഇറ്റ് ക്യാൻ ബി സ്കോർഡ് ഇൻ ടേംസ് ഓഫ് ഹൗ വെൽ ഇറ്റ് മാച്ചസ് ഈച്ച് ഓഫ് ദ ക്രൈറ്റീരിയ. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച കണ്ടീഷൻസ്, ഇപ്പം ഇവിടെയാണ് നമ്മൾ കുറേ കണ്ടീഷൻ ഡിസ്റ്റിങ്ക്, ഇങ്ങനെ കുറേ കണ്ടീഷൻ പറഞ്ഞല്ലോ. ഈ ഓരോ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര മാർക്ക് ഓരോന്നിനും ഉണ്ട് എന്നുള്ള രീതിയിൽ ഇതിന് നമുക്ക് മാർക്കിടാം, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാം, സ്കോർ ചെയ്യാം. ദെൻ അതിനുശേഷം ഈ പോയിന്റ് അഗ്രിഗേറ്റ് ചെയ്ത് ഓരോ പേരിനും കിട്ടിയ പോയിന്റുകൾ കൂട്ടി നോക്കിയിട്ട് ദെൻ എ വാല്യൂ ഓർഡർ വിൽ റിസൾട്ട്, അല്ലെ, അങ്ങനെ കൂട്ടി നോക്കി കഴിയുമ്പോൾ ആ ഒരു ഓർഡറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് ഏറ്റവും മുകളിൽ, അടുത്ത മാർക്ക് കിട്ടിയത് 2nd എന്നുള്ള ക്രമത്തിൽ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആ പേര് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ബൈ ഫോളോയിങ് ദിസ് സ്കീം ദ മാർക്കറ്റർ ഈസ് ഏബിൾ ടു സെലക്ട് എ നെയിം വിച്ച് ഷുഡ് സാറ്റിസ്ഫൈ ദ കമ്പനീസ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സ്കോർ ചെയ്യുന്നത് പല കാര്യങ്ങളും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ഇറ്റ് ഷുഡ് ബി ഈസി ടു പ്രൊനൗൺസ്, ഇറ്റ് ഷുഡ് ബി ലീഗലി പ്രൊട്ടക്റ്റബിൾ, ദെൻ ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി വാലിഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള ഏതാ കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ, ഇതെല്ലാം നോക്കി പോയിന്റ് ഇട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ബ്രാൻഡ് നെയിം ഫൈനലായിട്ട് സെലക്ട് ചെയ്യും. സോ ഈ ഒരു രൂപത്തിലാണ് ഒരു ബ്രാൻഡിങ് പ്രോസസ്, അല്ലെ പ്രോസസ് ഓഫ് ബ്രാൻഡിങ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ആക്ടിവിറ്റി ചെയ്യുക. സോ ബ്രാൻഡിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ 7-step പ്രോസസ്. ഒരു ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് കണ്ടക്ട് എ ബ്രാൻഡ് ഓഡിറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ദ ബ്രാൻഡ്. അതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് ഓഡിറ്റ് നടത്തും. ദെൻ വാട്ട് ഈസ് എ ബ്രാൻഡ് ഒബ്ജക്റ്റീവ് അത് മനസ്സിലാക്കണം. ബ്രാൻഡ് സ്ട്രാറ്റജി ഓൾട്ടർനേറ്റീവ്സ് വി ഹാവ് ടു ഫിക്സ്. ദെൻ ബ്രാൻഡ് നെയിം ക്രൈറ്റീരിയ, വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ടു ബി ഫുൾഫിൽഡ് എന്നുള്ള ബ്രാൻഡ് നെയിം ക്രൈറ്റീരിയ നോക്കും. ദെൻ വി വിൽ ജനറേറ്റ് സം ബ്രാൻഡ് നെയിംസ്, ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ് നെയിംസ്, കുറേ അധികം പറ്റുന്ന അത്രയും പേരുകൾ പല മാർക്കറ്റിൽ നിന്ന് സംഘടിപ്പിക്കും. ദെൻ വി വിൽ സ്ക്രീൻ ദ വേരിയസ് ബ്രാൻഡ് നെയിംസ് ആൻഡ് അലോക്കേറ്റ് പോയിന്റ്സ് ആൻഡ് വി വിൽ സെലക്ട് എ നെയിം. പോയിന്റ് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് നോക്കുന്ന ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ഓർ ദിസ് ഈസ് ദ വേരിയസ് ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ബ്രാൻഡിങ് പ്രോസസ്. ഈ ഒരു രൂപത്തിലാണ് ഒരു പ്രോഡക്റ്റിന് ബ്രാൻഡ് നെയിം സാധാരണയായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഇതിങ്ങനെ ഏഴ് സ്റ്റെപ്പ് ആയിരിക്കണം എന്നില്ല, എപ്പോഴും പല പുസ്തകത്തിലും പല രീതിയിലാണ്, നാല് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് പോലെ, ഏഴെന്നുള്ളത് എട്ടും പത്തും പതിനാറും ഒക്കെ ഉള്ളതും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു ഏഴ് സ്റ്റെപ്പുകൊണ്ട് മിക്കവാറും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും നാല് അഞ്ച് സ്റ്റെപ്പായിട്ടൊക്കെയാണ് പറയുക. ഇവിടെ നമ്മൾ പറഞ്ഞതിൽ തന്നെ പല കാര്യങ്ങളും ഒരേ കാര്യം തന്നെ പല രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഏകായിട്ട്. എന്തായാലും ഇതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇത് ഇനഫ് ആൻഡ് മോർ ആണ്. പി ജിക്ക് പഠിക്കുന്ന ഒരു പോലും ഈ ഒരു ഏഴ് സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടൊക്കെയാണ് പഠിക്കുക. സോ ഇത് മതി. അപ്പോൾ ഈ ഒരു ഏഴ് സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ് ബ്രാൻഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.